അവരുടെ ദുരുദ്ദേശം വിശ്വാസികൾ തിരിച്ചറിഞ്ഞു. അവർ ഒന്നുകൂടി വഷളായി. എന്താണ് ആയത്തിന്റെ ഉദ്ദേശമെന്ന് മുസ്തഫൽ ഫൈസി വ്യക്തമായി തന്നെ എഴുതിയിരിക്കുകയാണ്. മുഹ്യദ്ദീൻ മാലിക്ക് വ്യാഖ്യാനം എഴുതിയപ്പോഴാണ് ഖുർആന് വ്യാഖ്യാനം എഴുതണമെന്ന കലശലായ മോഹം തനിക്കുണ്ടായത് എന്നാണ് അയാൾ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഇയാക്കൻ അബുദൂല മാത്രം പോലും എടുത്തു കളഞ്ഞ് യഥാർത്ഥ ഖുറാഫി പരിഭാഷയാണെന്ന് നിങ്ങൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ പരിഭാഷയിൽ പോലും പറയുന്നത്. ഇതിൽ ഇസ്തിഹാസക്ക് യാതൊരു തെളിവുമില്ല. കഴിഞ്ഞലക്കം ഇസ്ലാഹിൽ ഈ നാട്ടുകാരനായ എന്റെ സുഹൃത്ത് നമ്മുടെ അമീർ സുന്നികളുടെ മലയാള പരിഭാഷ എടുത്തുകൊണ്ട് ഇസ്ലാഹിൽ ലേഖനം എഴുതി. കോട്ടക്കൽ സംവാദത്തിൽ ആയത്തും അഹസനിമാരുടെ തട്ടിപ്പും. അതിന് ഇവിടുത്തെ അഹസനിമാർ കൊടുത്ത മറുപടി എന്താണോ, ഓ ഒരുത്തനിപ്പോ സുന്നികളെ മലയാള പരിഭാഷ എടുത്തിട്ടാണ് വലിയ തെളിവ് പറഞ്ഞിരിക്കുന്നത്. മലയാള പരിഭാഷയിൽ കുറച്ചെന്തെങ്കിലും ഉണ്ടാവുള്ളൂ, വിശദീകരണം ഒക്കെ അറബി തഫ്സീറുകളിലാണുള്ളത്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 200-ലധികം പേജ് റാജ് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലെ തഫ്സീറിൽ ചിലപ്പോ ഒന്നോ രണ്ടോ പേജ് ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, ഈ എന്ന ആയത്തിന് ഞങ്ങൾ കോട്ടക്കൽ സംവാദത്തിലും ചോദിച്ചതാണ്, ഈ ആയത്തിന് തഫ്സീർ എഴുതിയ മുൻകാല മുഫസ്സിറുകൾ ആരെങ്കിലും ഇതിൽ ഇസ്തിഹാസക്ക് തെളിവുണ്ട്, നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന മരിച്ച നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് പറഞ്ഞ ഒരൊറ്റ തഫ്സീർ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഉദ്ധരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടേ ഇല്ല. എന്നിട്ട് പറയാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 200 ചില്ലാനം പേജ് വ്യാഖ്യാനുണ്ട്. 300 ചില്ലാനം ഉണ്ടായാലെന്തോടോ തെളിവുണ്ടാകണ്ടേ? കൊറേ എഴുതി കൂട്ടിട്ട് കാര്യമുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിന് റാസി പറഞ്ഞിട്ടുണ്ടോ ഈ ആയത്ത് തെളിവുണ്ട്? അപ്പോ ഒരേ വ്യാഖ്യാനങ്ങൾ അറബി തഫ്സീറിലാണെന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കണ്ട. സുന്നി പ്രസിദ്ധീകരണങ്ങൾ, പന്നിപ്പേർ പോലെ പെരുകിക്കൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ മുഴുവൻ ഞങ്ങൾ വെല്ലുവിളിച്ചു. അതിറക്കുന്ന അനവരാളികൾ ആരെങ്കിലും ഈ ആയത്തിനൊരു തഫ്സീർ കൊണ്ടുവരട്ടെ. കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല, സാധിച്ചിട്ടില്ല. കൊട്ടപ്പുറത്ത് നിങ്ങൾ ആയത്തോതി, നിങ്ങളെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും ഞങ്ങൾ വെല്ലുവിളിച്ചു. എന്ന ആയത്ത് ഒരൊറ്റ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ ഇതിൽ മരിച്ചവരോട് ദുആ ചെയ്യാൻ തെളിവുണ്ടെന്ന്? കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് പാമര ജനങ്ങളെ മുമ്പിലിട്ട് വിചാരണ ചെയ്യുകയാണ്. ആളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ച് ഞെളിയാൻ നിങ്ങൾക്ക് പണ്ടേ വലിയ വലിയ സാഹസം, വലിയ താല്പര്യമാണ്. അത് നടന്നുകൊള്ളട്ടെ, നിങ്ങൾ കുറച്ചു കാലം ജയിച്ചു എന്ന് വിചാരിച്ചോളി. നിങ്ങളുടെ ആ കൗമിനെ പിടിച്ചു നിർത്താൻ, അയ്യുഹന്നാസിനെ പിടിച്ചു നിർത്താൻ ഇത്തരം തട്ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. പക്ഷേ എല്ലാവരും നിങ്ങളെ ഈ തട്ടിപ്പുകൾ തിരിച്ചറിയാത്ത മണ്ണന്മാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നം തിന്നുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ചിന്താശീലമുള്ള ആളുകൾക്ക് നിങ്ങളുടെ തട്ടിപ്പ് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പോഴിതിങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം സലാത്ത് നഗറുകളിൽ നിങ്ങൾ പോയി നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലാനാണെന്നും പറഞ്ഞ് ആളുകളെ കൂട്ടി സലാത്ത് മാമാങ്കങ്ങൾ, സലാത്ത് ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് റസൂലുള്ളയോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. കത്താതെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങളെ, പൂർണ്ണചന്ദ്രൻ രണ്ട് പളർപ്പാക്കിയ തങ്ങളെ, ഇത്രയോ അഴിച്ചു നിർത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങളെ, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, കൈ പിടിയല്ല തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, രക്ഷിക്കടതങ്ങളെ, നിങ്ങളെ രക്ഷിക്കടതങ്ങളെ, നിങ്ങളെ രക്ഷിക്കടതങ്ങളെ, അത് വലിയ വളർന്നയുള്ള തങ്ങളെ, ഉള്ള സ്നേഹിച്ച തങ്ങളെ, ഒരാര്യപടയ തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഹുടയതങ്ങളെ, അവരുടെ തങ്ങളെ, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അള്ളാഹു പടച്ച തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, നിങ്ങളെ കൈവടിയല്ല തങ്ങളെ, സാധികളാണ് തങ്ങളെ, ദോഷികളാണ് തങ്ങളെ, രക്ഷപ്പെടുത്തണ തങ്ങളെ. കണ്ടോ, എന്താണ് ഇബാദത്ത് ഖുറാഫികളെ? പൂർവസൂരികളായ മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം അതല്ലേ നമ്മൾ ഇവിടെ കണ്ടത് അല്ലേ? അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ആരവും അവർ പ്രകടിപ്പിക്കേണ്ടത്? അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരൊറ്റ സിട്ടുകളുടെ മുമ്പിലും പ്രകടിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ദുആ ചെയ്യുകയാണ്.
ഒരുക്കണം തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന തങ്ങളെ, മദീനത്ത് കിടക്കുന്ന തങ്ങളെ, കൈവടിയല്ല തങ്ങളെ, നിരാശരാക്കല്ല തങ്ങളെ, നിസ്കരിക്കുമ്പോൾ പോലും ഇല്ലാത്ത ഭക്തി ഉണ്ടോ? നിസ്കരിക്കുമ്പോ അത്ര ഭക്തി ഉണ്ടായാലുണ്ടോ? കോട്ടാബീം വിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി ഇങ്ങനെ നിക്കല. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നപ്പോ കണ്ടോ? അതുപോലെ ജാറത്തിനടുക്കൽ ചെല്ലുമ്പോ കണ്ണുകൾ ഒഴുകുകയാണ്, ശബ്ദം ഇടറുകയാണ്, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും പ്രാർത്ഥന ഉയരുകയാണ്. ഇത് ഇബാദത്ത് അല്ലെങ്കിൽ പിന്നെവിടെയാണ് ഇബാദത്ത്? ഇതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് പിഴച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം നിങ്ങൾ നവീകരിച്ചു എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം, ഇലാഹ് എന്നതിനർത്ഥം അൽ മഅബൂദു ബിഹഖിൻ, യഥാർത്ഥ ആരാധ്യൻ, അൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഇബാദത്തിന് തരപ്പെട്ടവൻ, ഇബാദത്തിന് അർഹൻ. ഇബാദത്തിൽ ഏറ്റവും പ്രമുഖമായതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇബാദത്താകാനുള്ള കാരണം, പ്രാർത്ഥനയിൽ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാകും. അതാണ് ഇവിടെ കണ്ടത്. അല്ലാഹുവിന്റെ മുമ്പിൽ പോലും പ്രകടിപ്പിക്കാത്ത വിനയവും താഴ്മയും റസൂലുള്ളാഹിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ മുസ്ലിയാക്കന്മാര് നടപ്പിലാക്കിയത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. സുഹൃത്തുക്കളെ, ഹക്കും ജാഹും ബർക്കത്തും വെച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട്. ഞങ്ങൾ അന്നല്ലാത്ത പോലെ നേരിട്ട് വിളിക്കാറില്ല. കാര്യം ഞങ്ങളൊക്കെ ശൂന്യന്നെയാണെങ്കിലും മഹാന്മാരെ ഹക്ക് കൊണ്ടും മഹാന്മാരെ ജാഹു കൊണ്ടും ബർക്കത്ത് കൊണ്ടും ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. അതിനെന്താണ് ഉസ്താദേ തെറ്റ് എന്ന് ചോദിക്കുന്ന അപൂർവം ചില സുന്നികളുണ്ട്. അവർ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ദുആ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ, ഖുർആനിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ് അർത്ഥം. ആർക്കാണ് അല്ലാഹുവിങ്കിൽ അവകാശമുള്ളത്? മുഹ്യദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട്. മുഹ്യദ്ദീൻ ശൈഖിന് അള്ളാഹിന്റെ അടുത്ത് വല്ല അവകാശമുണ്ടോ? ഇല്ല. ആർക്കും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടുത്ത് അവകാശമില്ല. എല്ലാം അല്ലാഹുവിന്റെ ഔദാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഹഖല്ല ഇത്. ഇവിടെ മുഹ്യദ്ദീൻ ശൈഖിന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ചില ഹക്കുകളുണ്ട്. ആ ഹക്ക് മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനടയാളനാക്കിക്കൊണ്ട് ചോദിക്കലാണ്. റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ജാഹെന്ന് പറഞ്ഞാൽ പ്രശസ്തി എന്നാണ് അർത്ഥം. പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും പ്രശസ്തി ഉണ്ടെന്ന് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ റസൂൽ. പക്ഷേ ആ മഹാന്മാരുടെ ആരുടെയെങ്കിലും ജാഹ് ഒരു ദുആയിൽ എടുത്തു പറയാൻ പറഞ്ഞിട്ടുണ്ടോ? ഇബ്രാഹിം നബി പ്രശസ്തനാണ്, യാക്കൂബ് നബി പ്രശസ്തനാണ്, യൂസുഫ് നബി പ്രശസ്തനാണ്. പക്ഷെ ഏതെങ്കിലും ഒരു ദുആയിൽ റസൂൽ പഠിപ്പിച്ചോ? ഇബ്രാഹിം നബിയുടെ ജാഹ് കൊണ്ട്, യാക്കൂബ് നബിയുടെ ജാഹ് കൊണ്ട് പഠിപ്പിച്ചില്ല സുഹൃത്തുക്കളെ. അപ്പോൾ അത് മാതൃകയില്ലാത്ത ഒരു ദുആയാണ്, പിൽക്കാലത്തുടലെടുത്തൊരു ബിദ്അത്താണ്. അതുപോലെ തന്നെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പുരോഗതി, അഭിവൃദ്ധി, വളർച്ച എന്നൊക്കെയാണ് അർത്ഥം. പുരോഗതിയുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പലപ്പോഴും അള്ളാഹു ഈ ദുനിയാവിൽ പല അനുഗ്രഹങ്ങളും ബർക്കത്തുകളും നൽകാറുണ്ട്. അതിൽ നമുക്ക് സംശയമില്ല. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന അളവിൽ അവന്റെ ബർക്കത്ത് ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ബർക്കത്ത്, മഹാന്മാരെ ബർക്കത്ത് ഒരിക്കലും ദുആയിൽ എടുത്തു പറഞ്ഞ ഒരു ദുആ ഒരൊറ്റ ദുആയിലും നമുക്ക് കാണാൻ സാധ്യമല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദുആ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ദുആ, പുറത്തു വരുമ്പോൾ ദുആ, കക്കൂസിൽ കയറുമ്പോൾ ദുആ, പുറത്തു വരുമ്പോൾ ദുആ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആ, വീട്ടിലേക്ക് കയറുമ്പോൾ ദുആ, മാസപ്പിറവി കണ്ടാൽ ദുആ, വസ്ത്രം ഉടുക്കുമ്പോൾ ദുആ, പുതുവസ്ത്രമാണെങ്കിൽ പ്രത്യേക ദുആ, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹി ഭക്ഷണം കഴിച്ചാൽ ദുആ അല്ലേ? ഇങ്ങനെ എല്ലാ സ്ഥലത്തും ദുആ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കും ജാഹും ബർക്കത്തും വെച്ച് ദുആ പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചിട്ടല്ലേ അവിടുന്ന് വഫാത്തായിട്ടുള്ളത്? കുറച്ചൊക്കെ പഠിപ്പിച്ച് ബാക്കിയൊക്കെ നിങ്ങൾ ഉസ്താദന്മാര് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അവർക്കൊക്കെ ലൈസൻസ് കൊടുത്തു പോവുകയാണോ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇത് ബിദ്അത്താണ്, പുത്തനാചാരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതിനൊക്കെ ന്യായീകരിക്കണം. ഇപ്പൊ എന്താറിയോ, ജാറങ്ങൾ അടുക്കൽ പോയി ജാറത്തിൽ മറവാടപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിനുള്ള ന്യായീകരണം, അത് ഖബർ സിയാറത്തല്ലേ? ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ചതല്ലേ? ഇസ്ലാം അനുവദിച്ച ഖബർ സിയാറത്താണോ ഇവിടെ നടക്കുന്നത്? ഒരിക്കലുമല്ല. ഖബർ സിയാറത്തിന്റെ മറവിൽ ഇവിടെ നടക്കുന്നത് ശരിയായ ബിംബാരാധനക്ക് തുല്യമായ ഖബർ ആരാധനയാണ്. യാതൊരു സംശയവും വേണ്ട. ഫൈനഹാ തുദക്കിറുക്കും ലാഖിറ, ഇസ്ലാം അനുവദിച്ച ഖബർ സിയാറത്തിന്റെ ഉദ്ദേശം അത് നിങ്ങൾക്ക് പരലോകത്ത് കുറിച്ച് ഓർമ്മണ്ടാക്കും. ആർക്ക്? ഖബറുകൾ സിയാർത്ത് ചെയ്യുന്ന ആൾക്ക്. നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും നാട്ടുകാരുടെയും ഒക്കെ മയ്യത്ത് മറമാടപ്പെട്ട ഖബർസ്ഥാനിൽ ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഈ ഖബറുകളിലുള്ള മുഅ്മിനുകളും മുസ്ലിങ്ങളുമായവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം ലഭിക്കാൻ ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പക്ഷം നമുക്ക് പരലോകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ചിന്തയുണ്ടാകും. ദുനിയാവിൽ നിങ്ങൾക്ക് വിരക്തി ഉണ്ടാകും.
ഭൗതിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു മടുപ്പും ഒരു വെറുപ്പും ഉണ്ടാക്കാൻ അത് ഉപകരിക്കും. ഖബറുകൾ സന്ദർശിക്കുന്നതിൽ നിങ്ങൾക്ക് ചില ഗുണപാഠങ്ങളുണ്ട്, പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഇതാണ് ഇസ്ലാം അനുവദിച്ചത്. എന്നാൽ ഇന്ന് നടക്കുന്നതോ? ഇന്ന് നടക്കുന്നതല്ല സുഹൃത്തുക്കളെ. ഇന്ന് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിയാറത്ത് അതല്ല. നമുക്ക് കാണാൻ സാധിക്കും ഓമാനൂർ മൗലിദില് യസൂറുൽ വറാ മിൻ കുല്ലി ഫജ്ജിൻ മസാറഹും ലിതഹഖീഖ് അഹ്ദാഫിൻ വദഫ്ഇൽ മുസീബതി. എല്ലാ മുക്കുമൂലകളിൽ നിന്നും അള്ളാഹുവിന്റെ സൃഷ്ടികൾ അതാ ഓമാനൂർക്കാരെ ഖബറുകളെത്തുന്നു. എന്തിനു വേണ്ടി? ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ, ആപത്തുകൾ തടയാനും. بهم نسأل الله رحيما سلامة من العلل واللافات حتى القيامة. അവരെ കൊണ്ട് ഞങ്ങൾ റഹീമായ റബ്ബിനോട് ചോദിക്കുന്നു രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾക്ക് രക്ഷ കിട്ടണം എന്ന്. അപ്പൊ എന്തിനാ പോകുന്നത്? ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, അവരെ കൊണ്ട് അള്ളാഹുവിനോട് അടയാളരാക്കി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ അവരോട് ചോദിക്കുവാൻ. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അല്ലുമ്മിൽ പറഞ്ഞത്, ഫൈദാ സുർത തസ്തഗ്ഫിറു ലിൽ മയ്യിത്തി. നീ ഖബർ സിയാറത്ത് ചെയ്താൽ മയ്യിത്തിനു വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, ഈ കിടക്കുന്ന ആൾക്ക് പൊറുത്തു കൊടുക്കണേ. വയരിഖു ഖൽബുക വദദ്കുറു അംറൽ ആഖിറ, നിന്റെ ഹൃദയത്തിനൊരു നൈർമല്യം ഉണ്ടാകണം, ഹൃദയത്തിന്റെ കനം കുറയണം, മാത്രമല്ല ആഖിറത്തിന്റെ കാര്യം ഓർക്കണം. ഫഹാദാ മിമ്മാലാ അക്റഹു, ഇത്തരം കാര്യങ്ങൾ സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് ഞാൻ വെറുക്കുന്നില്ല. അപ്പോ മരണത്തെ ഓർക്കുക, പരലോകത്തെ ഓർക്കുക, മരിച്ച ആൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇന്ന് നടക്കുന്നതോ? കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, മാറാരോഗങ്ങൾക്ക് ഫലസിദ്ധി, പേപ്പർ ടെൻഷൻ നിവാരണത്തിന്, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, സന്ദർശിച്ച് സായൂജ്യമടയുക എന്ന് പറഞ്ഞ് വലിയ പരസ്യം കൊടുത്ത ആളുകളെ ക്ഷണിക്കുകയാണ്. ഇബാദത്താണെങ്കിൽ, പുണ്യമാണെങ്കിൽ പരസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിസ്കാരത്തിന് ഇപ്പൊ പരസ്യമുണ്ടോ? ഉണ്ടോ? ദാ ദുഹർ അസർ മഗ്രിബ് സന്ദർശിച്ച് നമസ്കരിക്കുക. സുന്നി മസ്ജിദ് കുഴിപ്പുറം, എന്താ കൊടുക്കാത്തത്? നിങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ, നിങ്ങൾക്ക് അള്ളാഹുവിൽ ദർജ കിട്ടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ തന്മകളിൽ നിന്ന് നകന്നു നിൽക്കുവാൻ, സന്ദർശിച്ച് നമസ്കരിക്കുക. ദുഹർ അസർ മഗ്രിബ് ദുഹർ നാല് റക്അത്ത്, അസർ നാല് റക്അത്ത്, അങ്ങനെ കൊടുക്കുന്നുണ്ടോ? അത്യതി ബിസിനസ്സാ. അഡ്വർടൈസ്മെന്റ് ഈസ് ദ കീ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ താക്കോലാണ് പരസ്യം. കനൽ ഏലം ചെയ്തെടുക്കുക, 20 ലക്ഷം 25 ലക്ഷം എന്ന ലേലം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലക്ഷം പറഞ്ഞവന് കൊടുക്കുക. ഓന്റെ പണി എന്താ? ഓന്റെ ലക്ഷം ഉണ്ടാക്കുമ്പോൾ 5 ലക്ഷം കീസിക്കു ആക്കണം. അപ്പൊ അതിനനുസരിച്ച് എല്ലാവിധ പരസ്യങ്ങളും നൽകി യാക്കോബിനെ അങ്ങോട്ട് ആകർഷിച്ചിട്ട് പോരിശകൾ വളർത്തി പറഞ്ഞ് കഴിഞ്ഞ കൊല്ലത്തേക്കൾ ക്ഷേമമായി ആഘോഷിക്കുന്നു. ഹറാമിന് അതിർപ്പം കൂടുക, ഇവിടുന്ന് കിട്ടിങ്ങൾക്ക് ഏർപ്പാടുകൾ, എന്നിട്ട് ഖബർ സിയാറത്തെന്നും പറഞ്ഞിട്ടാ ഇതൊക്കെ നടത്തുന്നത്. ആരാടോ ഇതൊക്കെ നവീകരിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് റസൂൽ ഹദീസ് അനുസരിച്ചല്ലേ? ഭൂമിയിൽ നിന്നും ഏതാണ്ട് ഒരു ചാൻ മാത്രമാണ് ഖബറുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് അല്ലുമ്മിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞിട്ടുണ്ട്, വലം അറ ഖുബൂറൽ മുഹാജിരീന വലം സാരി മുജസ്സസതൻ, മുഹാജിറുകളെയും അൻസാറുകളെയും ഖബറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, മക്കയിൽ വെച്ചും മദീനയിൽ വെച്ചും. അതൊന്നും തേപ്പ് നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മക്കയിൽ ഖബറുകൾക്ക് മീതെ കെട്ടിപ്പൊക്കിയതൊക്കെ പൊളിച്ചു കളയാൻ വേണ്ടി ഭരണാധികാരികൾ കൽപ്പന കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമസ്തക്കാര് ഞങ്ങളുടെ ഇമാമാണെന്ന് പറഞ്ഞു നടക്കുന്ന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കണ്ടോ? വലം അറൽ ഫുഖഹ യഅയ്ബൂന ദാലിക, ഖബറുകൾക്ക് മീതെ കെട്ടി ഉയർത്തിയതിനെയൊക്കെ പൊളിച്ചു നീക്കാൻ ഭരണാധികാരികൾ ഓർഡർ കൊടുക്കുമ്പോ അതിന് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എതിർത്തിരുന്നില്ല. ഭരണാധികാരികളെ പേടിച്ചിട്ടല്ല, ഭരണാധികാരികളെ പേടിച്ച ചിലരുണ്ടാകാം, പക്ഷെ എല്ലാവരും പേടിക്കോ? ഇസ്ലാമിനെതിരാണെങ്കിൽ അവർ ശബ്ദം ഉയർത്തുമായിരുന്നു, ശബ്ദം ഉയർത്തിയിട്ടില്ല. കണ്ടോ, ഇത്ര വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ഇന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർദി റഫ്അൻ കതീറൻ വലാ യുസന്നം ബൽ യുർഫഉ നഹ്വ സിബിലിൻ വഹാദാ മദ്ഹബു ഷാഫിഈ വമൻ വാഫഖഹു ശറഹു മുസ്ലിമിന്റെ 4-ാം വാല്യം 42-ാമത്തെ പേജിൽ സഖരി അബു സഖരിയ യഹ്യ ബിൻ ശറഫ് നബവി എഴുതി. ഇസ് നബി ചര്യ ഖബർ ഒരു ചാൻ മാത്രം ഉയർത്തപ്പെടലാണ്.
വല്ലാതെ ഉയർത്തരുത്, ഭൂൽഭാഗം കൂമ്പിച്ചു വെക്കുകയും ചെയ്യരുത്. ഇതാണ് ഇമാം ഷാഫിയുടെയും അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവരുടെയും നിലപാട്, അവരുടെ വീക്ഷണമെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുത്തെ ഷാഫികളോ, ഇവിടുത്തെ ഷാഫികള് അതെല്ലാം സാധാരണക്കാരെ കബറുകളെ കുറിച്ചാണ്, മഹാന്മാരുടെ കബറുകൾക്ക് ഇതൊന്നും ബാധകം അല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാരുണ്ടാക്കിയതാ? ഇത് നവീകരണമല്ലേ? നിങ്ങൾ പറയണം ഇതാണ് യഥാർത്ഥ നവീകരണം, ഇത് ബിംബാരാധനയ്ക്ക് തുല്യമാണെന്ന് റാസി പോലും പറഞ്ഞിട്ടുണ്ട്. ഈ നവീകരണക്കാർക്ക് വളരെ എടങ്ങേറുണ്ടാക്കുന്ന ഒരു ഇബാറത്ത്. ബിംബാരാധനയുടെ കാരണം വിശദീകരിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മഹാന്മാരായ ആളുകൾ, നബിമാര്, സാലിഹികളൊക്കെ മരിക്കുമ്പോ അവരെ ബിംബം ഉണ്ടാക്കുന്ന പതിവുണ്ട്. അതുപോലെ തന്നെയാണ് റാസി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചതാ. ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നതും ആ ബിംബാരാധനക്ക് സമം തന്നെയാണ്. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ധാരാളം ആളുകൾ ഏർപ്പെട്ടിട്ടുള്ള മഹാന്മാരെ കബറുകളെ വന്ദിക്കൽ, ബഹുമാനിക്കൽ, കബറുകളെ ആരാധിക്കൽ എന്നല്ല, കബറുകളെ ബഹുമാനിക്കൽ തന്നെ എന്തിനു തുല്യമാണ്? ബിംബാരാധനയ്ക്ക് തുല്യമാണ്. എന്താ അവരുടെ വിശ്വാസം? അലഅത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫൈന ഉലൈകല കബറ യകൂന ശുഫാഅലഹും മിൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് ഈ കബറാളികൾ, ഞങ്ങൾ അവർക്ക് ഇബാദത്തിൽ ഏർപ്പെട്ടാൽ അവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. ഈ വിശ്വാസത്തോടു കൂടി കബറാളികളെ ബഹുമാനിക്കൽ, അത് ബിംബാരാധനയ്ക്ക് തുല്യമാണെന്ന് റാസി എഴുതി വെച്ചു. അത് നമ്മള് നവീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന, അല്ല നവീകരണ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന അരവീസ കാഫി എന്താ പറഞ്ഞോ, അവിടെ കസീറും നിങ്ങൾ കളിക്കി, ധാരാളം പടപ്പുകൾ എന്നാ പറഞ്ഞത്, സുന്നിയെ പറ്റിയല്ല. നിങ്ങള് പടപ്പത്തരത്തിന്റെ പുറത്താ, നിങ്ങൾ എന്താ സാധനം? ഹേ, അള്ളാന്റെ പടപ്പിലൊന്നും ഞങ്ങൾ പെടൂല. ഉളുപ്പില്ലാത്തവൻ പറയാ കസീറും മിനൽ ഖൽക്കി എന്നാണ്, ഞങ്ങളല്ല. നോക്കണം നിങ്ങൾ, തഅലീമുൽ ഖുബൂർ പോലും ബിംബാരാധനയ്ക്ക് തുല്യമാണെന്നാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല, ഇപ്പൊ എവിടെ എത്തി വെച്ചാ, കല്ലിനെ പോലും ആരാധിക്കുന്ന അവസ്ഥ എത്തിയിരിക്കുകയാണ്. നിങ്ങള് പെരിന്തൽമണ്ണയിലേക്ക് ഇവിടുന്ന് ബസ് കയറുക, പെരിന്തൽമണ്ണ ഇത് മണ്ണാർക്കാട് പോകുന്ന ഭാഗത്ത് നാട്ടുകല്ല് എന്നൊരു സ്ഥലമുണ്ട്, ഒരു നാട്ടി വെച്ച കല്ലിനെ അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടുകല്ല്, നാട്ടുകല്ലിന്റെ അവിടെ പോയാല് നാട്ടിവെച്ച കല്ല്, അതിനടുത്ത് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഒരു കല്ല് പുറത്ത് കിടക്കുന്നുണ്ട്, അതിമ ചവിട്ടരുത് എഴുതി വെച്ചിരിക്കുന്നു. അതെങ്ങനെ ഉണ്ടാകുക വെച്ചാല്, അവരൊരു മീസാങ്കല്ല്, ഒരു തങ്ങളെ കബറിന്റെ മീസാങ്കല്ല് ഇങ്ങനെ വലുതായി തരേ, അപ്പൊ വേറൊരു തങ്ങളയില വന്നപ്പോ അത്ര വല്ലാണ്ടോ ഒറ്റടി, അതോടുകൂടി ഈ കല്ലങ്ങിട്ട് പോയി പോണു. ആ കല്ലിന്റെ വലിപ്പം നോക്കിങ്ങള്, അപ്പൊ അടിച്ചോന്റെ വലിപ്പം എത്ര ഉണ്ടാവും, ഓന്റെ ബടിന്റെ വലിപ്പം എത്ര ഉണ്ടാവും, ആ തല്ലിന്റെ ഊക്കത്ര ഉണ്ടാവും, അത് റോട്ടിൽ വന്ന് വീണു എന്നാ, അപ്പൊ ബാക്കിയുള്ള കല്ലപ്പ കാണുണ്ട്, മനസ്സിലായില്ലേ? ഇതിനെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോ അതിന്റെ അടുത്ത് കല്ലൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയായിരുന്നു, പേരെന്നെ കല്ലൂരാ, അയാൾ എന്താ പ്രസംഗിച്ചതെന്നറിയോ, ആ കല്ലുകളിൽ ചിലപ്പോ അങ്ങനത്തെ ഔലിയാക്കന്മാരുണ്ടാവും, ചില കല്ലുകൾ അല്ലാഹുവിനെ പേടിച്ച് ഉരുണ്ടു വീഴുന്ന കല്ലുണ്ട്. ആ നാട്ടിലെ തന്നെ ഞാൻ മറുപടി അറിഞ്ഞു, ഞങ്ങൾ ഇഞ്ഞൊരു ഹജരിയ തരീക്കത്തൻ ഉണ്ടാക്കി കളി, കല്ലിന് ആരാധിക്കുന്ന തരീക്കത്ത് കല്ലൂരിന് അങ്ങോട്ട് ഇമാമു വയ്ക്കി കളി, എന്നാ പിന്നെ വേറെ ആളെ തരണ്ട, പേരെന്നെ കല്ലൂരാണല്ലോ. കണ്ടോ, ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ആരാധന നടത്തുകയാണ് ആ നാട്ടുകല്ലിൽ. അവിടെ പോയ ബസ് വണ്ടിക്കാരെ നിർത്തിയിട്ടേ പൈസ എറിഞ്ഞു കൊടുക്കാണ്. കണ്ടോ, യഥാർത്ഥ പൂജയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അലവിപ്പ് എന്താ പറയുന്നറിയോ, അവിടെ നിങ്ങള് അൻസാരിയെയും നിങ്ങളെ സലാഹിയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം, അവിടെ മക്ബറയിൽ ഖബർ സിയാറത്തെ നടക്കുന്നുള്ളൂ, കല്ലിനാരും ആരാധിക്കുന്നില്ല. കല്ലിനെ നേരിട്ട് മുത്തുന്ന ഫോട്ടോ ഞങ്ങളെ കയ്യിലുണ്ട്, ഞങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കി എപ്പോഴും കാണാൻ സാധിക്കും. കാരണം ഇവരെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇവരാളുകളോട് പറഞ്ഞത് എന്താ, സ്വമതിയത്ത് കൽപ്പിക്കാൻ ഞാൻ മതി, എന്താ സ്വയം കൈവിണ്ട് എന്ന് വിചാരിക്കാൻ ഞാൻ ഏതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഏതിനും ആരാധന നടത്തിന് യാതൊരു കുഴപ്പമല്ല. അപ്പൊ കല്ലിന് സമതിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് അവര് പോയി മുത്തുന്നു, മൂടുന്നു, അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കല്ലിനെ ആരാധിക്കുന്ന നാട്ടുകല്ല് ജാറം, നാട്ടുകല്ല് ആരാധനാ കേന്ദ്രം. അപ്പൊ എണീപ്പിച്ച് നിർത്തിയ കല്ലെന്നുണ്ട്, കടത്തിയിട്ട ബിംബത്തിന് പുറമെ എണീപ്പിച്ച് നിർത്തി ഇപ്പൊ അവർ ആരാധിക്കാൻ തുടങ്ങി എന്നതാണ് വാസ്തവം. ഇത് മാത്രമല്ല, അവിടെ പൈസ ഇട്ടാൽ, കണ്ട പൈസ ഇടുന്നുണ്ട് ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടായിട്ട്, എന്താ എല്ലാ ആപത്തുകളും നീങ്ങിക്കിട്ടാനേ, അള്ളാഹു ബദക്കപ്പാടെ നോക്കാൻ കഴിയും എത്ര കാലം ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പൊ അതിലെ പോണതൊക്കെ മൂപ്പര് ഏൽപ്പിച്ചിരിക്ക, അപ്പുറത്തൂടി പോണൊക്കെ വേറൊരുത്തിനെ ഏൽപ്പിച്ചിരിക്ക, ഒക്കെ കേവൽസ് കാവൽ ഏജൻസി, ഹോൾസെയിൽ, അള്ളാഹു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാ. നോക്കണം നിങ്ങൾ ഈ ഖുറാഫികളെ ഈ തരത്തിലൊക്കെ അതപ്പതിപ്പിച്ചത് ഈ മുസ്ലിയാക്കന്മാരാ. എല്ലാ
എല്ലാത്തിനും തെളിവ് പറഞ്ഞു കൊടുത്തു. കല്ല് ഉരുണ്ട് വീണ കല്ലാനപ്പോഴും ചുരുണ്ട് വീണ കല്ലുണ്ട്. എന്താ ഇപ്പൊ കല്ലിനെ ഞങ്ങൾ പൂജിച്ചാൽ? ഇപ്പൊ അതിന് നല്ല പൊരയൊക്കെ കെട്ടിക്കൊടുത്ത് ബഹുമാനിച്ചിരിക്ക. കണ്ടോ, എന്നിട്ട് തമിഴന്മാർ വന്നിട്ട് അവിടെ തവാഫും ചെയ്യുന്നുണ്ട്. അവർക്കെന്താ, അവരതിന്റെ ആളുകളാണല്ലോ. ഇപ്പൊ ഇവിടുത്തെ ഖുറാഫികളത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ തവാഫും ചായയും ഒക്കെ കഴിവത്തുങ്ങൾ നടക്കുന്നത് പോലെ ചാരത്തുങ്കലും ഈ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ പുത്തിരിപ്പാടം എന്ന സ്ഥലത്ത് ഒരു മരം, ഒരു വള്ളി അതിങ്ങനെ പടർന്നു കയറി ഒരു മരപ്പാ മരം വീണ്. എന്നിട്ടും വള്ളി വളർച്ച എന്നില്ല, അടുത്ത മരത്തെ പിടിച്ചു, അങ്ങനെ പോയി അതും പോണു. അപ്പൊ വള്ളിക്ക് എന്തോ ഒരു കറാമത്തുണ്ട് എന്നും പറഞ്ഞിട്ട് അയ്മീൻ പച്ചപ്പതപ്പ് കൊണ്ടുപോയിട്ട് അതിലാരാധിക്കാം. കണ്ടോ, നോക്കണം നിങ്ങള്, വള്ളി ദൈവം ആ മരത്തെ പൂജിക്കുന്നത് ശരിയായ ദാത്തു അൽവാത്ത്. അള്ളാഹുവിന്റെ റസൂല് സഹാബികളോട് പറഞ്ഞില്ലേ, സഹാബികൾ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകള് മുശ്രിക്കീങ്ങള് വാള് കൊളത്തിയിരുന്ന ഒരു മരം കണ്ടപ്പോ ഞങ്ങൾക്കും അതുപോലെ ഒരു മരം വേണമെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മൂസ നബിയോട് ആളുകൾ ചോദിച്ചില്ലേ പശുക്കുട്ടിനെ ആരാധിക്കുന്നത് കണ്ടപ്പോ, ഇജഅല്ലനാ ഇലാഹൻ കമാലഹു മാലിഹ, അവർക്ക് ആരാധിക്കാൻ പശുക്കുട്ടികളെ പോലെ ഞങ്ങൾക്ക് ഒരു ഇലാഹിൽ ഏർപ്പെടുത്തരണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആളുകൾ കണ്ടോ, അവരൊക്കെ എന്തിനൊക്കെ ആരാധിക്കണേ? അപ്പൊ ഞമ്മക്കായിട്ട് വെറും ഒരു അല്ല മാത്രമാകണോ? അതാ ആ മരത്തെ പച്ചപ്പതമൊക്കെ ചിറ്റിയിട്ട് അവിടെ പോയിട്ട് ദുആ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. മുസ്ലിമീങ്ങളെ എവിടേക്ക് അവർ കൊണ്ടുപോകുന്നത്? ഇതൊക്കെ നവീകരണക്കാരെ നിങ്ങൾ ഉണ്ടാക്കിയതാ. ഇസ്ലാമിലെ തൗഹീദിനെ നവീകരിച്ച് നവീകരിച്ച് നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി? കണ്ടോ, ഒരു മുസ്ലിം പ്രാർത്ഥിക്കണ്ടോ നവീകരണക്കാരൻ? ആ യഥാർത്ഥ നവീകരണം നടത്തിയത് നിങ്ങളാ. ഇസ്ലാമിന്റെ തൗഹീദിനെ പിച്ചിച്ചിന്തി. എന്താണ് ഇസ്ലാമിലെ തൗഹീദും മറ്റു മതങ്ങളിലെ ഏകദൈവവിശ്വാസം, ദൈവവിശ്വാസം തമ്മിൽ ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാലേ അല്ലാത്തോടും പ്രാർത്ഥിക്കാമെന്ന് കറ തീർന്ന് പറയുന്ന ഒരവസ്ഥ മുസ്ലിയാക്കന്മാരുണ്ടാക്കി എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞു പറഞ്ഞിപ്പോ ഇപ്പോൾ ബിംബാരാധനയെ അതിനെയും ഇസ്ലാമികമായ മൂല്യം നൽകിക്കൊണ്ട് അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിൽ ഇത് ആരതാറിയോ പരിഭാഷപ്പെടുത്തിയത് കെ വി എം പന്താവൂരാണെങ്കിലും ഇവരെ വലിയ ഹോജയായ ഷെയ്ഖ് അബ്ദുൽ കരീം ജിയലി എന്ന് പറയുന്ന അറിയപ്പെട്ട സൂഫിയാണ്. ആ പുസ്തകത്തിന്റെ പരിഭാഷയുടെ 3rd volume 251 പേജിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അതിനാൽ സത്യനിഷേധികൾ അവരുടെ സത്തകളുടെ താല്പര്യമനുസരിച്ച് ആരാധന ചെയ്തു. ആ സത്ത തന്നെയാണ് അള്ളാഹുവിന്റെയും സത്ത. അവരിൽ വിഗ്രഹങ്ങൾ ആരാധിച്ചവരുണ്ട്. അള്ളാഹുവിന്റെ സത്ത പ്രപഞ്ചത്തില് ഓരോ അണുവിലും ഉണ്ടല്ലോ, സമ്പൂർണമായും ഉണ്ട്. പക്ഷെ അവതരണമോ ഐക്യമോ അല്ലാതെ, അള്ളാഹു അവതരിച്ചിട്ടുമില്ല ഐക്യപ്പെട്ടിട്ടുമില്ല, അല്ലാതെ തന്നെ ഓരോ അണുവിലും അവനുണ്ട്. ധാരവാദ ഇതാരവാദ ഖുറാഫി. കല്ലിലും കരടിലും പൂവിലും പൊരുളിലും ദൈവമിരിക്കുന്നു എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ ശുദ്ധ അദ്വൈതം. ഇതാ ഓരോ അണുവിലും അവനുണ്ട്. അപ്പൊ ഏതിലൂടെ ഇങ്ങക്ക് അവൻ ആരാധിക്കാം? കല്ലിനാരാച്ച കല്ലിലല്ലണ്ട്, മരത്താരാച്ച മരത്തിലും അല്ലണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുകയാണ് അബ്ദുൽ കരീമുൽ ജിയലി എന്ന ഇവരെ സൂഫി നേതാവ്, സമ്പൂർണ്ണ മനുഷ്യൻ. അതിനാൽ ആ വിഗ്രഹങ്ങളുടെ പൊരുളും അവൻ തന്നെയാണ്, എല്ലാത്തിന്റെയും പൊരുൾ അവനാണ്. അതിനാൽ അവൻ ആരാധിക്കുന്നതും അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയുമല്ല. എന്തിനാരാധിച്ചാലും അത് അല്ലാഹുവിനായേ വരൂ. ഇങ്ങനെ അപ്പൊ കല്ലിനാരാധിച്ചാലും അള്ളാഹനെ ആരാധിക്കണേ, ബിംബത്താരാധിച്ചാലും അള്ളാഹനെ ആരാധിക്കണേ, പശുക്കുട്ടി ആരാധിച്ചാലും അള്ളാഹനെ ആരാധിക്കണേ, എല്ലാം അള്ളാഹുവിന്റേതാണ്. അല്ലല്ലാത്ത ഒന്നും ഈ ദുനിയാവില്ലെന്ന ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന് വഹദത്തുൽ വുജൂദ് നോമിനെ പേരിട്ട് ശുദ്ധ ശിർക്കിനെ ന്യായീകരിക്കുന്നവരാണ്. ഇസ്ലാമിലെ തൗഹീദിനെ നവീകരിച്ച് നവീകരിച്ച് ശിർക്കിനെ പോലും തൗഹീദാക്കിയത്. എന്തിനാണോ അമ്പിയാക്കൾ ഇവിടെ വന്നത്, എന്തിനാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിംബാരാധന എതിർത്തത്, എന്തിനാണ് അല്ലാഹുവിന്റെ റസൂല് 360 വരുന്ന ബിംബങ്ങളെ തച്ച് പൊളിച്ച് കഅബത്തിന് പുറത്തേക്ക് ഇട്ടത്? മക്ക വിജയിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ കഅബയിൽ 360 ബിംബങ്ങളെ സ്ഥാപിച്ചപ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകൻ കഅബ മക്ക വിജയിച്ചപ്പോൾ ഇബ്രാഹിം നബിന്റെയും ഇസ്മായിൽ നബിന്റെ ഒക്കെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ തട്ടിപ്പൊട്ടിച്ച് പുറത്തേക്ക് ഇട്ടു. ഏകദൈവ കേന്ദ്രത്തെ, ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രത്തെ പരിശുദ്ധമാക്കി. സത്യം വന്നു, അസത്യം തകർന്നു, അസത്യം തകരുക തന്നെ ചെയ്യും. ഇസ്ലാമിൽ ബിംബാരാധന കടത്തിക്കൂട്ടാൻ ശ്രമിക്കുകയാണ് ഇവർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് അവർ ആരാധന ചെയ്യുകയെന്ന് അവർക്ക് ന്യായീകരണം ഉണ്ടാകാം. പക്ഷെ ഒരു മുസ്ലിമിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഒരു മുസ്ലിമിന് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക,
അവനോട് മാത്രം പ്രാർത്ഥിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവരുടെ ഈ വാദം കൊണ്ട് പന്തായി ഇപ്പോൾ ശബരിമലയിലേക്ക് മുസ്ലിമീങ്ങൾ മല ചവിട്ടാൻ പോകാൻ തുടങ്ങി, അമ്പലങ്ങളിലേക്ക് തുലാഭാരം നടത്താൻ മുസ്ലിമീങ്ങൾ പോകാൻ തുടങ്ങി. കാരണം എന്താ, നമ്മളെ ജാറത്തിലേക്ക് അവരുടെ വരുമാനവും അവരുടെ അമ്പലത്തിലേക്ക് നമ്മുടെ വരുമാനവും. വെട്ടിച്ചിറയിലെ എണ്ണം തിരിഞ്ഞാൽ കാടാമ്പുഴ, കാടാമ്പുഴ ദേവീ ക്ഷേത്രത്തിൽ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ഗൾഫുകാരുടെ വലിയൊരു സംഖ്യ കിട്ടുന്നു. പുത്തമ്പള്ളിയിലേക്ക് മലപ്പുറം തൃശൂർ ജില്ലകളിലെ അമുസ്ലിമീങ്ങളുടെ സംഭാവനയും കാണിക്കുകളും കിട്ടുന്നു. ഇതാണ് ഇപ്പോഴത്തെ മതസൗഹാർദ്ദം. ഇത് മതസൗഹാർദ്ദമല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന മതസൗഹാർദ്ദം. ആരാധിക്കുന്നവർക്ക് ആരാധിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, മുസ്ലിമീങ്ങളും ഇസ്ലാമിന്റെ തൗഹീദ് പ്രചരിപ്പിക്കുക, അതാണ് സത്യം എന്ന് പ്രചരിപ്പിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരിക്കുക. അതേസമയം അമുസ്ലിങ്ങൾ അവർക്ക് അവരുടെ ആരാധനകൾ നിർവഹിക്കാനും അവർക്ക് അതാണ് സത്യമെന്ന് പ്രചരിപ്പിക്കാനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ആരും അത് തടസ്സം ചെയ്യരുത്. ലാബുദ് മാ താബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുകയില്ല. വലാന്തും ആബിദൂൻ മാബുദ്, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്ന ആരാധന വേറെ, ഞാൻ ചെയ്യുന്ന ആരാധന വേറെ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്കെന്റെ മതം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിന്റെ ഫോർമുല. മനുഷ്യ സൗഹാർദ്ദമാണ് ഇവിടെ ആവശ്യം. ഏത് വിശ്വാസവും ആചാരവും സ്വീകരിച്ച മനുഷ്യർ പരസ്പരം സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസ പ്രമാണങ്ങൾ വെച്ച് പുലർത്താനും അതാണ് സത്യമാണെന്ന് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കക്കാർ വകവെച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, ഇവരുടെ നവീകരണത്തിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇവരെ നവീകരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ച വീട്ടിലുള്ള ഒരുപാട് ഒരുപാട് ആചാരങ്ങൾ അതുണ്ടാക്കിയിട്ട് ഇപ്പൊ അതിനൊക്കെ ന്യായീകരിക്കുന്ന എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലെന്താ ഇപ്പൊ തെറ്റ്? അത് സലാത്തല്ലേ, ഇത് ദിക്റല്ലേ, അത് ഭക്ഷണം കൊടുക്കലല്ലേ എന്നൊക്കെ ന്യായീകരിക്കുകയാണ്. ഇപ്പതാ മുട്ടിപ്പടിയിൽ പുതിയ സലാത്ത് തുടങ്ങി. എന്താ കാരണം? ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചിട്ട് അവിടെ തൗബന്റെ പൈസ മറ്റിന്റെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഖ്യ അവിടെ സ്വരൂപിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ഒരു കടലുണ്ടിക്കാരൻ കോടീശ്വരനായി മാറാൻ ഒരു സലാത്ത് മാമാങ്കം. അപ്പൊ അതിന് ബദലായിട്ട് വേറെ കുറെ ആളുകൾ സലാത്ത് ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ നമ്മുടെ നമസ്കാരത്തിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്, അവിടുത്തെ പേര് പറയുമ്പോൾ സലാത്ത് ചൊല്ലുന്നുണ്ട്, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒരു ദിക്ർ എന്ന നിലക്ക് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് മുതൽ ഇന്നക ഹമീദ് മജീദ് വരെ ചൊല്ലാം. പക്ഷെ അതിന് പ്രത്യേകം ഡേറ്റ് നിശ്ചയിച്ച് പ്രത്യേക ആളുകളെ സംഘടിപ്പിച്ച് യോഗം കൂടി നടത്തിയാൽ അതൊരു ബിദഅത്തായി നബിയോ സഹാബത്തോ അങ്ങനെ ഒരിക്കലും തന്നെ സലാത്തിന് വേണ്ടി ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടി നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ സ്വലാത്ത് സമ്മേളനങ്ങള് സ്വലാത്ത് മാമാങ്കങ്ങൾ നടത്തുകയാണ്. എന്നിട്ടിപ്പോ എന്താ പറയുന്നതെന്നറിയോ, ഖലീലുൽ ബുഖാരി വളരെ പ്രയാസപ്പെട്ടിട്ട് ഒരു സലാത്ത് ഉണ്ടാക്കിയപ്പോ വേറുള്ളവർക്ക് ഒക്കെ അസൂയ, അതൊക്കെ റിയാന്റെ സലാത്താണ് എന്നാണ് ഉള്ളാൾ തങ്ങള് ഇയാളുടെ സലാത്തിന് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം കാന്തപുരം ഗ്രൂപ്പിന്റെ ആളായപ്പോ അത് യഥാർത്ഥ സലാത്തായി. അയാൾ ഗ്രൂപ്പ് മാറിയ അതും കള്ള സലാത്താവും. മുട്ടിപ്പടിയിലേക്ക് പോണ്ട എന്ന് പറയുന്നവർ എന്താ പറഞ്ഞത്? ഞങ്ങൾ കൊടുക്കുന്ന ഒരു പാടത്ത സലാത്ത് നിങ്ങൾ അങ്ങോട്ട് വരീം അല്ലേ, ഇത് ബിസിനസ് തമ്മിലുള്ള പ്രശ്ന, ഓന് മുഴുവൻ കിട്ടിപ്പോകുമെന്നുള്ള പേടി. അത് നിങ്ങളൊന്ന് പറയുന്നത് കേട്ടോളിന്റെടോ അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ അനുഭവല്ലേ, ഇപ്പൊ എല്ലാരും തുടങ്ങി സലാത്ത്. സലാത്ത് ബുദ്ധിമുട്ടിയിട്ട് സലാത്ത് വേണം തുടങ്ങി വെച്ചപ്പോ സാറോ ആളുകൾക്കും വേണം സലാത്ത്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ആയിട്ടൊക്കെ സലാത്തോ സലാത്ത്. കേട്ടാ നിങ്ങളെ റിയായിന്റെ സലാത്ത് അവിടെ ചെയ്യില്ല കേട്ടോ. പിന്നെ ആത്മാർത്ഥമായ അമ്മാവിലേക്ക് മടങ്ങിയിട്ട് സലാത്ത് ചെയ്ത് അപ്പം അനുഭവിക്കും, സംശയമൊന്നുമില്ല കേട്ടോ. നമ്മളതാണ് യഥാർത്ഥ സലാത്ത്, മറ്റതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇനി അബ്ദുൽ വസങ്ങിച്ചാലോ ഓലതാണ് ഒറിജിനൽ സലാത്ത്, ഇവരതൊക്കെ റിയാ ഇല്ലതാണ്, ലോകമാന്യത്തിന് വേണ്ടി ആളെ കാണിക്കാനുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിൽ പുതിയ പുതിയ ആചാരങ്ങൾ കടത്തിക്കൂട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ ദീനിനൊരു പുതിയ ആചാരം കടത്തിക്കൂട്ടപ്പെടുന്നതിനെ എന്തുമാത്രം ഭയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വെച്ച് ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇബ്നു ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞറിയോ? മാ ഹക്കദ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്. നിങ്ങൾ ഒരാൾ തുമ്മിയാൽ എന്ന് പറയട്ടെ, വലം യഖുൽ വലിയുസല്ലി അലാ റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് പറയട്ടെ എന്ന് നബി പഠിപ്പിച്ചിട്ടില്ല.
കണ്ട നിങ്ങൾ ഒരു അര സലാത്തല്ലേ, എന്താ പതില്, ഒരു കൂലിയുള്ള കാര്യല്ലേ എന്ന് പറഞ്ഞിട്ട് മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു അതിന് അനുവാദം കൊടുത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അബൂ മുസല അശ്ശരി റളിയല്ലാഹു അൻഹു അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദിക്ര ഹൽക്കക്കാരെ ആട്ടിമുട്ട സംഭവം സുനനുദ് ദാരിമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താ സംഭവം, പള്ളിയിൽ ഇങ്ങനെ ഓരോ വട്ടത്തിന് നടക്കും ഒരാള്, വട്ടത്തിൽ ഇരിക്കുന്നവരോട് നടുക്കിരിക്കുന്ന ആള് പറയും ഹല്ലിലൂമിയത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി 100 പ്രാവശ്യം. അപ്പൊ അവരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. പിന്നെ പറയും നിങ്ങൾ സബ്ഹൂമിയത്തൻ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളി 100 വട്ടം എന്ന് പറയും. അപ്പൊ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളൂ. ഇങ്ങനെ ഓരോ ദിക്റുകളും ഇങ്ങനെ ചൊല്ലാൻ. ഇത് കണ്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ അബൂ മുസല അശ്ശരി റളിയല്ലാഹു അൻഹു ഇവരെ നേരെ ചെന്നിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഏ അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ ദിക്റുകളെ എണ്ണം പിടിക്കാണ്. അപ്പൊ ദിക്റുകളെ എണ്ണം പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വിരൽ കൊണ്ട് ദിക്റ വലത് കൈ കൊണ്ട് ആ ദിക്റ എണ്ണം പിടിച്ച് പഠിപ്പിച്ചത്. ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ഓരോ വട്ടങ്ങളായിട്ടുള്ള ഈ ദിക്റ ഹൽക്ക അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തതാണ്. അദ്ദേഹം അവരോട് ദേഷ്യത്തോടു കൂടി പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഒരു അമലും നഷ്ടപ്പെടുകയേ ഇല്ല. വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമൂഹമേ നിങ്ങൾക്ക് നാശം. മാസ്ര ഹലകത്തുക്കും, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചത്. ഹൗലായി സഹാബത്തു നബിയിക്കും മുതവാഫിറൂന, നിങ്ങളുടെ നബിയുടെ കൂടെ ജീവിച്ച സഹാബികൾ ഈ നാട് നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രം പോലും നുരുമ്പി പോയിട്ടില്ല, വഫാത്തായിട്ട് കുറച്ച് കാലയായുള്ളൂ. ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ഒരു വിദേഹത്തിന്റെ വാതിൽ തുറക്കുകയാണോ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. കണ്ടോ ഭദ്ര ഹദീസിലുള്ളത്, ഭദ്ര റിപ്പോർട്ടിൽ തർത്തൂസി ഉദ്ധരിക്കുന്നത് അൽ ഹവാദ് ഗുർഗിരാത ഗ്രന്ഥത്തിൽ, വല്ലാഹി മാ അന ബിനാസിലിൻ ഹത്താ യുഹദമ മസ്ജിദുൽ ഖബാലി ഹാദ, ഈ പള്ളി പൊളിച്ചു നീക്കിട്ട് ഞാൻ ഇവിടെ തുറക്കുള്ളൂ എന്നാണ്. എന്നത്തെ പോലെ ബുൾഡോസർ കൊണ്ടൊന്ന് നിരത്തേണ്ട പ്രശ്നമൊന്നുമില്ല, കോൺക്രീറ്റ് ഒന്നല്ലല്ലോ, നാല് തൂണും അങ്ങനെ ഈത്ത പന്നനാട്ടില് അതങ്ങ് വലിച്ചിട്ടിട്ട് ആ പള്ളി തന്നെ മാറ്റി പണിയുന്നതാണ്. അത്രയും വലിയ ബിദഅത്ത് അവിടെ നടന്നത്. നിങ്ങളൊരു വഴികേടിന്റെ വാലിലാണ് വിളിച്ചിരിക്കുന്നത്. അവന്തു മഹദാമിമാക്കാരൻ അവനക്കും, അല്ലെങ്കിൽ നിങ്ങളെ മുമ്പുള്ള റസൂലിന്റെ സഹാബികളെക്കാൾ വലിയ സന്മാർഗം കിട്ടിയവരാണെന്ന് വാദിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരാട്ടി വിട്ടുവെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു റിപ്പോർട്ടിലുള്ളത് നിങ്ങൾ ചെയ്യുന്ന തിന്മകളുടെ എണ്ണം കണക്കാക്കിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ദിക്റല്ലേ ദുആല്ലേ എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ ആചാരങ്ങളെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അപ്പൊ ദിക്റിന്റെ മജ്ലിസുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ കുറിച്ച് പ്രശംസിക്കുന്ന ഹദീസുകള് മുസ്ലിയാക്കന്മാർ ഇപ്പോ ഈ ദിക്റ ഹൽക്കക്കും മറ്റുമൊക്കെ തെളിവാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞോണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതാ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതായി നവവി തന്നെ അല്ലദുക്കാരിൽ ഉദ്ധരിക്കുന്നുണ്ട്, മജാലിസുൽ ദിക്രി ഹുവ മജാലിസുൽ ഹലാലി വൽ ഹറാം, ഹലാലും ഹറാമും വിശദീകരിക്കുന്ന സദസ്സുകളാണ് ദിക്റിന്റെ മജ്ലിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈഫ തഷ്തരി വതബി വതുസല്ലി വതസു വതൻകഹ വതുതല്ലിഖ് വതഹജ്ജു അസ്ബാഹ ഹാദാ, എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, വാങ്ങേണ്ടത്, കൊടുക്കേണ്ടത്, അതിന് നിയമങ്ങൾ എന്താണ്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നോമ്പ് വെൽക്കേണ്ടത്, നിക്കാഹ് തലാഖ് ഇതിന്റെയൊക്കെ നിയമങ്ങൾ എന്താണ്, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതുപോലെയുള്ള ദീനിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്ന സദസ്സുകൾക്കാണ് മജ്ലിസുൽ ദിക്ർ എന്ന് പറയുന്നത്. അവിടെ മലക്കുകൾ ചുറ്റി നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകം ദിവസം നിശ്ചയിച്ചിട്ട് ഇന്ന ആളിന്റെ ദിവസം മജ്ലിസുൽ ദിക്ർ ഉണ്ടാകും, ദിക്ർ ഹൽക്ക ഉണ്ടായിരിക്കും, ആരിഫികളും സാദാത്തികളും പങ്കെടുക്കും, ബഹുമാനപ്പെട്ട പ്രാർത്ഥന കൃത്യം കിട്ടുന്ന ഇന്നാലിന്റെ ും എന്ന് പറഞ്ഞൊരു ഏർപ്പാട് അല്ലാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ല. അത് പിൽക്കാലത്തുണ്ടായ ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം ആവർത്തിച്ച് ഈ നാട്ടിലെ മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ ആ പഴമയിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. പുതിയതൊന്നും ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കണ്ണന ഭയം കൂടാതെ പറയാൻ സാധിക്കും, ഞങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വിശ്വാസം, ഒരാചാരം സഹാബികൾ ആചരിക്കാത്തതാണ് അല്ലെങ്കിൽ താബിഈങ്ങൾ ആചരിക്കാത്ത നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ? ഈ സമുദായത്തിന്റെ ആദ്യ കാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നോ അതുകൊണ്ടല്ലാതെ ഈ സമുദായത്തിന്റെ അവസാന കാലക്കാരും നന്നായി തീരുന്നതല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് സലഫികൾ എന്നാണ് പറയുന്നത്. ആരാണ് സലഫ് സാലിഹീങ്ങൾ? സഹാബികൾ, താബികൾ, താബിഉ താബികൾ, ഈ ഉത്തമരിൽ ഉത്തമരെന്ന് റസൂലുള്ളാ സാക്ഷ്യപ്പെടുത്തിയ ഈ മൂന്ന് തലമുറകൾക്കാണ് സലഫുകൾ എന്ന് പറയുന്നത്. അവരുടെ മാർഗം പിൻപറ്റുന്നവർ, അവരുടെ ആശയഗതിയെ വരതറ്റാതെ അനുകരിക്കുന്നു
നിൽക്കുന്നവർ വിശ്വാസത്തിലും ആചാരത്തിലും നടപടിക്രമങ്ങളിലും സ്വഭാവത്തിലും ശീലങ്ങളിലും എല്ലാത്തിലും അവരെ അനുകരിക്കുന്നവരാണ്. അങ്ങനെ അനുകരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് അഭിമാനം പറയുന്നവരാണ് ഞങ്ങൾ. അവരാണ് യഥാർത്ഥ അഹ്ലു സുന്നത്ത് എന്ന് പറയുന്നവർ. എഴുപത്തിമൂന്ന് കക്ഷികളിൽ 72 നരകത്തിൽ, ഒന്ന് മാത്രം സ്വർഗത്തിൽ. അവരെ ലക്ഷണം റസൂല് പറഞ്ഞത്, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ ജീവിക്കുന്നവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ റസൂലിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? കബറുകൾ തട്ടി നിരപ്പാക്കാൻ പറഞ്ഞ ഒരു ചാണിലധികം പൊങ്ങി നിൽക്കുന്ന മുഴുവൻ കബറും തട്ടി നിരപ്പാക്കാൻ അലിബിൻ അബി താലിബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. അലിബിൻ അബി താലിബ് സർവ്വസൈന്യാധിപനെ വിളിച്ച് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച കാര്യത്തിന് ഞാൻ താങ്കളെ ഏൽപ്പിക്കുകയാണ്. എന്താണ്? ഒരൊറ്റ കബറും തകർക്കാതെ വിടരുത്. കണ്ട നിങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലേ പൊക്കി പൊക്കി കബറുകൾ, ഉയർത്തപ്പെട്ട കബറുകൾ ഒളിച്ചു നീക്കാൻ മഹാന്മാർ കൽപ്പന കൊടുത്തത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഖബറിന് മീതെ ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ച് ചില രാജാക്കന്മാർ കുബ്ബയുണ്ടാക്കിയപ്പോ അത് പൊളിച്ചു നീക്കാൻ ഷാഫി പണ്ഡിതന്മാരിലെ പ്രമുഖന്മാർ ഫത്വ കൊടുത്തത്. ഇബ്നു ഹജർ ഹൈതമി തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇതെല്ലാം നിങ്ങൾ പഠിച്ചതല്ലേ? പൊളിച്ചു നീക്കാൻ പറഞ്ഞത് മുശ്രിക്കിന്റെ ഖബറാണ്, കെട്ടിപ്പൊക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് സാധാരണക്കാരന്റെ ഖബറാണ് എന്നെല്ലാം ന്യായീകരണം പറയുന്നവ നിങ്ങള്, നിങ്ങളാണ് യഥാർത്ഥത്തിൽ മത നവീകരണം കൊണ്ടുവന്നത്. ആരുടെ ഖബറിനും ഒരു നിയമമാണ്? ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവുൽ കുബ്രയിലും സവാജിലും ഒക്കെ എടുത്തു നോക്കൂ, അവിടെ മഹാന്റെ ഖബർ, സാലിഹിന്റെ ഖബർ, സാധാരണക്കാരന്റെ ഖബർ എന്നിങ്ങനെ വ്യത്യാസമില്ല. ആരുടെ ഖബറും പൊളിച്ചു നീക്കണം കെട്ടി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ. പൊതുസ്ഥലത്ത് ഖബർ കെട്ടി ഉയർത്താൻ പാടില്ല. പൊതുസ്ഥലത്താകട്ടെ അല്ലാത്ത സ്ഥലത്താകട്ടെ ഖബറിന്മേൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്, ഖബറും പെടുത്തുയർത്തുന്നത് ഇസ്ലാം വിരോധിച്ചതാണെന്നും അത് വൻ പാപങ്ങളിൽ പെട്ടതാണെന്നും സവാജിൽ ഹൈതമി രേഖപ്പെടുത്തിയിട്ടില്ലേ? വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദിഹി അമറു മിൻ മസ്ജിദിൽ മിറാർ. ഇസ്ലാമിക സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ, സ്വഹാബികൾക്കിടയിൽ ചെതറയുണ്ടാക്കാൻ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ മസ്ജിദുൽ മിറാർ, റസൂലിനോടുള്ള ധിക്കാരത്തിൽ അസ്ഥിവാരമിട്ട പള്ളി, അപ്പള്ളിയേക്കാൾ ദ്രോഹമാണ് ഈ ഖബറുകൾക്ക് മീതെ ഉണ്ടാക്കുന്ന കുമ്പകളും ഖബറുകൾക്ക് മീതെ ഉണ്ടാക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളും എന്ന് അതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഹൈതമിയാണ്. അത് പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നോ ഇന്ന് നവീകരണക്കാർ ജാറ കച്ചവടം നടത്തുകയാണ്, ഖബർ കച്ചവടം നടത്തുകയാണ്, ലേലം ചെയ്ത് വിൽക്കുകയാണ് ഖബർ. കാരണം എന്താ? നല്ല വരുമാനമാണ്. അത് ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സുന്നികളെ കൂട്ടത്തിൽ പെട്ടവർ പോലും അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഖബർ കച്ചവടം നടത്തുന്നിടത്തേക്ക് മുസ്ലിമികൾ അതപ്പതിച്ചു വന്ന് റഹ്മത്തുള്ള ഖാസിമി മൂത്താടൻ തന്നെ പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ സാധിക്കും. ഒന്ന് കേൾക്കും, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്കബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മക്കബറ വിൽക്കുക, ഈ കൗമ ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ. ആരാ പറയുന്നത്? ആരാണ് ഇങ്ങനെ പറയാൻ അവർക്ക് ധൈര്യം കൊടുത്തത്? നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ സ്വാധീനം നിങ്ങളിലുണ്ട്, ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ സ്വാധീനം തഴുകി തടവി കടന്നു പോകാത്ത ഉറച്ച ഖുറാഫിയും കേരളത്തിലില്ല. നിങ്ങൾ എത്ര മാറ്റി, എത്ര നിങ്ങൾ മാറ്റി, ഇനിയും നിങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ നടത്തുന്ന മത നവീകരണങ്ങൾ ഓരോന്നും ഞങ്ങൾ തുറന്നു കാണിച്ചു കൊണ്ടേയിരിക്കും. സുഹൃത്തുക്കളെ, പ്രമാണങ്ങളിൽ വരെ നവീകരണം നടത്തിയില്ലേ? നാലാലൊരു മതകം സ്വീകരിക്കാത്തവൻ വാല്ലും മുതിലുമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. തറക്തു ഫീകും അംറൈനി ലൻ തളിബു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ബാക്കി വെക്കുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിവഴക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ കിതാബും എന്റെ ശരിയുമാണത്. ഇമാം മാലിക് മുഅത്തയിൽ വിവിധ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആശയം ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുസ്യാക്കന്മാര് പറയുന്ന എന്താണ്? ഖുർആൻ നമ്മക്ക് തിരിയൂല, അത് നമുക്ക് മനസ്സിലാവൂല. മനസ്സിലാകാത്തൊരു ഗ്രന്ഥം അള്ളാഹു നമുക്ക് ഇറക്കി തരാം, എന്നിട്ട് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മൾ വിചാരണ ചെയ്യാം. അതുണ്ടാകുമോ? നീതിമാനായ അള്ളാഹു പടച്ചോനെ, ഞങ്ങൾക്ക് തിരിയാത്തൊരു ഗ്രന്ഥം നീ ഞങ്ങൾക്ക് തന്നിട്ട് എന്തേ നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ല എന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കൂലേ?
നീതിമാനായ അല്ലാഹു ഇത് ചെയ്തിട്ടില്ല കേട്ടോ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കർ. ഈ ഖുർആനെ ആലോചിക്കുന്നവർക്ക് വേണ്ടി ചിന്തിക്കുന്നവർക്ക് വേണ്ടി നാം എളുപ്പമാക്കിയിരിക്കുന്നു. ചിന്തിക്കുന്നവരുണ്ടോ എന്നാണ് ഖുർആൻ ഒരു സൂറത്തിൽ തന്നെ നാലോ അഞ്ചോ തവണ ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയുമോ ഖുർആൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ഹറാമാണെന്ന പുസ്തകം തഹദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ഈ കെ അസം മുസിയാരി എംഎഫ്ബി അവിഭക്ത സമസ്തയുടെ നേതാവാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം എഴുതിയെന്താ തഹദീറുൽ ഇഖ്വാൻ, സഹോദരങ്ങളെ കൂട്ടുകാരെ മുന്നറിയിപ്പ് നൽകൽ. എന്തിനെ സംബന്ധിച്ച്? ഖുർആൻ തർജ്ജമ ചെയ്യുന്നതിൽ നിന്നും. ഈ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ പറയുന്നോട്ടോളൂ, ഖുർആനിന്റെ അർത്ഥങ്ങളും പൊതുജനങ്ങളുമായുള്ള ബന്ധവും. ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല. ആലോചിച്ച് നോക്കണം, പള്ളിയിൽ നിന്നൊരു ചെറിയ ഒരു ഇത് വീണ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വൃത്തികേട് കണ്ട അത് പുറത്തേക്ക് എടുത്തിട്ട അതിന്റെ കൂലി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി നമുക്ക് പറഞ്ഞു തന്നിട്ട് അക്കൂലിയും കൂടിയില്ല ഫാത്തിഹന്റെ അർത്ഥം പഠിച്ചാല്. നോക്കണം നിങ്ങള്, ഒരു സഹോദരനെ കാണുമ്പോ പ്രസന്ന മുഖത്തോട് അഭിമുഖീകരിച്ചാൽ അതിന് കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചു. ദിവസത്തിൽ 17 റക്അത്ത് ഫർദ്സ്കരിക്കണം സുന്നത്ത് പുറമേ. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിക്കുന്ന ഈ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിക്കൽ പോലും മുസ്ലിമീങ്ങൾക്ക് സുന്നത്ത് പോലുമില്ല എന്ന് എഴുതി വെച്ചത് ഈ കെ അസം മുസിയാരാണ്. ഇതുവരെയും തിരുത്തിയിട്ടില്ല. സമസ്തക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഒരു കുഴഞ്ഞു മറിഞ്ഞ മസലയാണ് ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ. പരിഭാഷ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6-7 പരിഭാഷകള് ഞങ്ങൾ എതിർക്കുന്ന ഈ സുന്നികൾ എന്ന് പറയുന്ന ഈ വിധായികൾക്കുണ്ട്. എന്നിട്ടും ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ എന്നത് അവർക്കിടയിൽ ഇപ്പോഴും ചർച്ചയാണ്. അസം മുസിയാർ തന്നെ ഈ പുസ്തകത്തിന്റെ 34-ാമത്തെ പേജിൽ എന്റെ ഉസ്താദുമാരടക്കം പഴയ ആലിമീങ്ങൾ ഖുർആൻ വാക്കുകൾ ഉദാഹരണമായി വരുമ്പോൾ അതിന്റെ വിധി വിവരിച്ചു തരികയല്ലാതെ അർത്ഥം പറയാറില്ല. ചോദിച്ചാൽ തന്നെ അർത്ഥം പറയരുത് പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. അപ്പോ പള്ളി തെറിച്ചിൽ ഓതുമ്പോ എന്തെങ്കിലും ഗ്രാമർ ഒക്കെ വരുമ്പോ ഖുർആനിലെ ആയത്ത് തെളിവ് കൊടുക്കുമ്പോ അത് അർത്ഥം പറയല്ല, അർത്ഥം പറയാതെ അതിന്റെ ഹുക്കുമ വിവരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്ന് അസംസ്യാര്. എന്താ കാരണം? അർത്ഥം പറഞ്ഞ പേച്ചു പോകുന്നു. ഇപ്പൊ എത്ര അർത്ഥം സുന്നികളെ ബോർഡിൽ മുഴുവൻ എഴുതി വെക്കുന്നു, അവരെ പുസ്തകങ്ങളിൽ അവരെ പ്രസംഗങ്ങളിൽ ആയത്തുകൾ ഓതിയിട്ട് അർത്ഥം പറയുന്നു. എത്രയോ സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന ഇവരുടെ ഫത്വ 1935 മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി വിശുദ്ധ ഖുർആന്റെ പരിഭാഷ 1-ഉം 2-ഉം ഭാഗം പ്രസിദ്ധപ്പെടുത്തിയ സമയത്ത് തന്നെ ഇവർ പുറത്തുവിട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ എ പി അഹമ്മദ് കുട്ടി മുസിയാർ പാങ്ങിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ മലയാൽ എന്ന അറബി മലയാള മാസികയിൽ എഴുതിയ ചില വരികൾ ഇപ്പോഴത്തെ മുസിയാരുട്ടികൾ ഒന്ന് കേൾക്കാൻ വേണ്ടി വായിക്കുകയാണ്. അല്ലെ, മുസ്ലിം സമുദായത്തിലെ എല്ലാ പുരോഗതിക്കും തടസ്സം നിന്നത് സലഫികളാണ്. ആരാ പറയുന്നത് ചെകുത്താൻ വേദമോതുന്നു എന്ന് പറഞ്ഞതുപോലെ സർവ പുരോഗതിക്ക് മുന്നിലും കീറാമുട്ടികൾ വലിച്ചിട്ട് അവർ പറയാ. ഖുർആൻ പരിഭാഷയെ കുറിച്ച് എഴുതിയത് കേട്ടോളൂ, കേൾക്കുമ്പോ ചില ഐശ്വര്യമാർക്ക് ഛർദിക്കാൻ വരും, ഓക്കാനം വരും, കുറച്ച് അപ്പുറത്ത് പോയി ഛർദിക്കാം. കച്ചവടം ചെയ്ത് ലാഭം സമ്പാദിച്ച് വയറ് നിറച്ച് കുടൽ വലുതാക്കേണ്ടുന്ന ആവശ്യാർത്ഥം ഖുർആൻ ഷരീഫിനെ ഭീമമായ തെറ്റുകളോടുകൂടി തർജ്ജമ ചെയ്ത് സന്ദർഭോചിതമല്ലാതെയും ആയത്തിന്റെ എണ്ണം ക്ലിപ്തമില്ലാതെയും ചാത്തനും പോത്തനും കോരനും കീരനും മറ്റും നീചമായ നിലയിൽ വിൽപ്പന ചെയ്ത് ഖുർആൻ ഷരീഫിനെ കക്കൂസിലും കള്ളുശാപ്പിലും മറ്റുമാക്കി നിന്നക്കും പരിഹാസത്തിനും ഇടയാക്കി തീർത്തത് അവിവേകമായി പോയെന്നോ അഥവാ അനിസ്ലാമികമായി പോയെന്നോ പറയാൻ യഥാർത്ഥ മുസ്ലിമീങ്ങളെ നിർബന്ധിയരാക്കിയതിൽ അത്യന്തം വ്യസനിക്കയല്ലാതെ എന്തു ചെയ്യും? ദേഷ്യം കൊണ്ട് ഈ വാചകം നിന്ന് കിട്ടുന്നില്ല. ഒരേക്കർ നീള വയറ് വീർപ്പിക്കേണ്ട ആവശ്യാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോ താബിഈങ്ങളോ ആരും ചെയ്യാത്ത ഇത്തരം ആ മഹാനീച പ്രവൃത്തി ചെയ്തത് കണ്ടറിയുമ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളിൽ ഏതൊരു വ്യക്തിയുടെ കഠിനമായ ഹൃദയമാണ് വെന്തുരുകാത്തത്. അൽബയാൻ ലക്കമാറ് നിഷേധിക്കാൻ കഴിയോ? എന്താ പറഞ്ഞത്? ഖുർആൻ അർത്ഥം പറയുന്നത് മഹാനീച പ്രവൃത്തിയാണ്, വയറു വീർപ്പിക്കാൻ വേണ്ടി പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ഈ ആശ്ചര്യമാരിലെ ആയത്തോടി അർത്ഥം പറയണേ, ഒരു പ്രസംഗത്തിൽ തന്നെ എത്ര ആയത്താ പോകുന്നത്, ഒരു ലേഖനത്തിൽ എത്ര ആയത്താണ്, പക്ഷെ ആയത്തിന് അർത്ഥം പറഞ്ഞാൽ പേച്ചു പോകുന്നതാണ് അസം മൊലിയരോട് ഉസ്താദന്മാര് പറഞ്ഞത്. പൊക്കെ പേച്ചതായത് കൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ, മുഴുവൻ പേച്ചതാണല്ലോ. ഇനിയിപ്പോ ആയത്തിന് അർത്ഥമായിട്ട് ഇപ്പൊ പേക്കാൻ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഹോൾസെയിൽ ആയിട്ട് പേച്ചതുകൊണ്ട് പേക്കലിനെ ഇപ്പൊ നോക്കലില്ല എന്നുള്ളതാണ്.
നോക്കണങ്ങളെ ഇതാര എഴുതിയതാ? നിങ്ങൾ അൽബയാനിൽ എഴുതിയതല്ലേ? വയറു വീർപ്പിക്കാനുള്ള പണിയാണ്. നബിയും സഹാബികളും ചെയ്യാത്ത നീചവൃത്തിയാണ്, അനിസ്ലാമികമാണ്. എന്നിട്ടോ ടി കെ അബ്ദുള്ള മൗലവിന്റെ പരിഭാഷ മാട്ടൂൽ അല്ലേ? അതിനാരാ അവതാരിക? പി എം എസ് എ പൂക്കോയത്തങ്ങള് സമസ്തയുടെ മറ്റൊരു നേതാവായിരുന്ന കൂത്തനാട് കെ വി മുഹമ്മദ് ഉസ്യാന്റെ വ്യാഖ്യാന സഹിതം നാല് വാള്യങ്ങളായി പുറത്തിറക്കിയത് ഇവിടുന്നാണ്, ചമ്മാട്ടുന്നാണ്. അപ്പൊ ഈ കെക്കാരക്കാ പിന്നെ എ പി കാരക്കാ ഞാൻ മോശമല്ലേ? അപ്പൊ അവരെ സംയുക്ത കാളി അബ്ദുറഹ്മാൻ മഖ്ദൂമിയെ കൊണ്ട് തന്നെ ഒരു പരിഭാഷം കർഹിച്ച് വലിയ കാലിയുടെ പരിഭാഷ, അതിന്റെ പരസ്യം മഖ്ദൂമിയുടെ പരിഭാഷ എന്ന 100% സുന്നത്തെ ജമാഅത്തിന് യോജിക്കുന്ന പരിഭാഷ എന്നാണ് റിസാല എന്ന എസ് എസ് എഫിന്റെ മുഖപത്രം അതിനെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ച് ഇവര് പ്രമാണങ്ങളിൽ പോലും നവീകരണം വരുത്തി വരുത്തി ഇപ്പോൾ എവിടെ എത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പൊ പറയുന്ന എന്താറിയോ, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം. അപ്പൊ ഈ നാല് ഇമാമികളും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ വീക്ഷണങ്ങള് വായി തൊടാതെ വിഴുങ്ങണം, നിങ്ങൾ ഖുർആനും ഹദീസൊന്നും പഠിക്കണ്ട, ഞങ്ങളെ വാക്ക് ചങ്ക് തൊടാതെ വിഴുങ്ങിയാ മതി? അവരാരും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ഇമാമും പറഞ്ഞത് ഇവർക്കൊട്ട് തെളിയിക്കാനും സാധ്യല്ല. ഇമാമിയങ്ങളെ പേരിൽ അവർ ഊഹിക്കുക പോലും ചെയ്യാത്ത മസലകൾ പടച്ചുവിട്ട് ഇമാമിയങ്ങൾക്ക് ഇല്ലാത്ത സ്ഥാനം പകവച്ചു കൊടുത്ത് അവരുടെ വാക്കുകൾക്ക് ഇസ്ലാമിൽ പ്രാമാണികതയും അപ്രമാദിത്വവും കൽപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാതൊക്കെയെന്നറിയോ, ഖുർആനും ഹദീസും പഠിച്ചാ പിന്നെ ആളുകൾ പഠിക്കാൻ തുടങ്ങിയാ പിന്നെ പൗരോഹിത്യത്തിന് മാർക്കറ്റ് വല്ലാതെ ഉണ്ടാവില്ല. പൗരോഹിത്യം ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞു വരും അല്ലെ? കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതമെന്ന പോലെ, മുസ്ലിയാര് പറഞ്ഞാൽ മുസ്ലിമിന് മതമായിരിക്കണം, ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ മുസ്ലിമീങ്ങളെ നുകം വെച്ച് മേയുകയാണ് ഖുറാഫി പൗരോഹിത്യം. നല്ല പണം ഉണ്ടാക്കാനുള്ള ഏർപ്പാട് അല്ലെ? ഹറാമിനെ ഹലാലാക്കും, ഹലാലിനെ ഹറാമാക്കും. അങ്ങനെ മുസ്ലിം സമുദായത്തിൽ പണമുണ്ടാക്കി തടിച്ചു കൊഴുക്കാൻ വേണ്ടിയാണ് ഈ ഹുബൂരികൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇസ്ലാമിയ പൗരോഹിത്യമില്ല. കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതമാണെങ്കിൽ മുസ്ലിയാര് പറഞ്ഞാൽ മുസ്ലിമിന് മതമല്ല. ഉസ്താദേ, അതിന് തെളിവുണ്ടോ? അത് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം ഓരോ മുസ്ലിമിനും ഉണ്ട്. കാരണം എന്താ, നല്ല പിരിവാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര പണമാണ് വാരിക്കൂട്ടുന്നത് ഓരോ സ്ഥാപനങ്ങളുടെ പേരിലും. മുസ്ലിയാക്കന്മാര് സാധാരണ ജനങ്ങളെ വയല് പറഞ്ഞ് പല ഹറാമത്തും പറഞ്ഞിട്ട് പണം പിരിക്കാണ്. നമ്മളെ പിരിക്കൽ വിദഗ്ധൻ പേരോട് അല്ലേ, സിറാജുൽ ഹുദ എന്ന അയാളുടെ സ്ഥാപനത്തിന്റെ കറാമത്ത് കഥകളെ കുറിച്ച് പുസ്തകങ്ങൾ ഇറക്കിയിട്ട് ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് പലേ കറാമത്തുമാണ്. അവിടെ കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ കിട്ടുന്നു, പിന്നെ പോയ ഭർത്താവ് തിരിച്ചു, ഓരോ കഥകളാണ്. ആ കഥകൾ പറഞ്ഞിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും പിരിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന സാലത്തൂർ അബൂബക്കർ വൈസി പറഞ്ഞ് കാസർഗോഡ് ഭാഗത്തൊക്കെ പിരിച്ച് എവിടുന്ന് വെച്ച ചാക്കിലിട്ടിട്ട് കെട്ടിക്കൊണ്ടല്ല. ഇത് എത്ര ഉണ്ട് എന്ന് എണ്ണീറ്റ് ആ നാട്ടുകാർക്ക് ഒരു റെസീറ്റ് എങ്കിലും കൊടുക്ക, ഏ ഇത്ര ഇവിടുന്ന് പിരിച്ചു, ആർക്കാ ചോദിക്കാൻ ധൈര്യം, എവിടുക്കാ കൊണ്ടുപോണത്, കണക്കിലുണ്ടോ, ആരാ ചോദിക്കണോ, എന്താ അതന് കൊടുക്കും, അല്ലെങ്കിൽ അവന് വേണ്ട മാതിരി അവനെ കൈകാര്യം ചെയ്യും, അതായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ധൈര്യം കിട്ടുമോ. അപ്പൊ സുഹൃത്തുക്കളെ, വമ്പിച്ച പിരിവിദഗ്ധന്മാരാണ്. പേരോട് തന്നെ ഒരു സ്ഥലത്ത് നടത്തുന്ന പിരിവിന്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി. എന്തിനാണ് ഈ പൗരോഹിത്യം ഞങ്ങളെ എതിർക്കുന്നത്, ഈ വരുമാനമൊക്കെ ഞങ്ങളെ കൊണ്ട് നിന്നു പോകുമോ എന്ന് മുസ്ലിയാക്കന്മാര് ഭയപ്പെടുകയാണ്. അതാണ് പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ ജിന്നിനെയും ശൈത്താനെയും മടവൂരിനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഞങ്ങളെ എതിർക്കാൻ വേണ്ടി വരുമ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ പിരിവിന്റെ രംഗങ്ങളൊന്ന് കണ്ടോളി. എന്റെ ഇടത് വാങ്ങുക, അല്ല വന്നിട്ട് പോവാ, എന്റെ ഇടത് ഞങ്ങൾ ജനങ്ങൾ സമക്ഷം കൊണ്ടുവരാൻ പോവാണ്. നിങ്ങളെ ഞങ്ങളെ കണ്ട് വിചാരണ ചെയ്യാൻ തുടങ്ങിയാണ്ടല്ലോ, സാധാരണക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല. എന്നിട്ട് ഞങ്ങളെ മുമ്പില് അപ്പോ സാധാരണക്കാർ പോലും കുബൂരി പണ്ഡിതന്മാരെ വിചാരണ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങളുടെ പേരിൽ മതനവീകരണം ആരോപിച്ച് വിചാരണ ചെയ്യാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പിരിവർത്തിയിട്ടുണ്ടോ? സലാത്ത് തട്ടിപ്പൻ സലാത്ത് എന്നിട്ട് സാധാരണക്കാരെ പണം പിടുങ്ങിയാണ്. ഈ ആളുകളൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ തനിനിറം മനസ്സിലാക്കിയാൽ ഇവിടെ തിരിച്ചു വരും. ഇവിടെ ഇരിക്കുന്ന പലരും ഇത്തരം തട്ടിപ്പുകളിൽ ജീവിച്ചിരുന്നവരാണ് അല്ലേ? അവരൊക്കെ സത്യം മനസ്സിലാക്കി ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഇന്ന് ഈ കുബൂരിസത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും പൗരോഹിത്യത്തിന്റെ
ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലിനടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുമ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ബേജാറും വെപ്രാളവും ഉണ്ടാവും. ആ വെപ്രാളമാണ് ഈ ക്യാമ്പയിനുകളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൈമുത്തുക മാത്രമല്ല, കൈമുത്താൻ വെച്ചു കൊടുക്കും, പക്ഷേ ചില സമയത്തൊക്കെ കൈമുത്തുന്നത് അറബികൾ കണ്ടാ മോശമല്ല എന്നുള്ളവർക്ക് കൈ വലിക്കും. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അങ്ങനെയും ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അറബികൾ വന്നപ്പോ കൈമുത്തിയപ്പോൾ വലിച്ച്, കാരണം എന്താ ഇവിടെ ഈ തരത്തിലുള്ള വീരാരാധനയൊക്കെ നടക്കുന്നുണ്ട് എന്ന് കണ്ട അറബികൾ പൈസ തരാതിരിക്കോ എന്ന് വിചാരിച്ചിട്ട് കൈമുത്താൻ വെച്ചു കൊടുക്കുന്നു. അതേ ആള് തന്നെ അറബികളെ കണ്ടപ്പോ കൈമുത്തുന്നേർന്ന് കൈ അറിയാതെ വലിക്കുന്നു. ആ രംഗവും നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കും. അപ്പുറത്ത് അറബി ഉണ്ട്. കണ്ട വെച്ചു കൊടുക്കുന്നുണ്ട. അപ്പൊ ഒരു സ്ഥലത്ത് വെച്ചു കൊടുക്കുന്നു, ഒരു സ്ഥലത്ത് വഹിക്കുന്നു. എന്താ കാരണം? തട്ടിപ്പൻ അറബികളെ മുമ്പിലെത്തുമ്പോഴേ, അറബികളെ മുമ്പിലെത്തുമ്പോ ഇയാൾക്ക് എല്ലാ ആദർശവും അങ്ങ് മറന്നുപോകും. ഇതേതാ സാധനം എന്നറിയോ? സുന്നി അഫ്കാറാണ്. സുന്നി അഫ്കാറില് ഉമർ ദർസി തച്ചണ്ണ അദ്ദേഹം എഴുതുകയാണ്, ഇത് 2006 March 15 എന്തൊരു അന്തരം. ഷാർജയിൽ ചെന്നപ്പോൾ 8 റക്അത്ത് തറാവി നിസ്കരിച്ച് പിരിഞ്ഞത് അനസ് ബിൻ മാലിക്കിൽ മസ്ജിദിൽ വെച്ചായിരുന്നു. ആര്? സാക്ഷാൽ കാന്തപുരം. നിസ്കാരം കസറാക്കിയത് സൗദി റിയാൽ ജമ്മാക്കാൻ വേണ്ടി അല്ലായിരുന്നോ? ജമ്മാക്കനെ ഒരുമിച്ച് വിട്ട് ഭാര്യക്കുട്ടി. 2004 February 18 ലുഹർ നിസ്കരിച്ച ശേഷം മാവൂർ റോട്ടിലെ കോംപ്ലക്സ് പള്ളിയിൽ നിന്ന് മഹ്മൂമുകളെ വഞ്ചിച്ച് ദുആ പോലും നടത്താതെ കാന്തപുരം എഴുന്നേറ്റ് പോയത് പണക്കാരനായ അറബിയുടെ പണം ലക്ഷ്യം വെച്ചല്ലേ. അറബികൾ ഇവിടെ കേരളത്തിൽ നിസ്കരിക്കാൻ മഹ്മൂമികളായി ഉണ്ടാവുമ്പോ അന്ന് കൂട്ടപ്രാർത്ഥന അങ്ങ് മറക്കലാണ്. കൂട്ടുപ്രാർത്ഥനക്ക് അവിടെ ഇരുന്നാൽ അറബിയുമായുള്ള കൂട്ടുകെട്ട് പൊട്ടും എന്ന തിരിച്ചറിവല്ലേ. ഇവരൊക്കെ സമസ്തക്കാരാണെന്ന് പറഞ്ഞ് തൊണ്ട കീറുന്ന മുത്താലിമുകൾക്ക് തങ്ങളുടെ പഠന സമയം നശിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് ഉമർ ദർസി തച്ചണ്ണ എഴുതിയതാണ്. പണത്തിന് വേണ്ടി ആദർശം പണയം വെക്കുന്ന ആളാണ് സാക്ഷാൽ കാന്തപുരം എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല, മുജാഹിദുകളാണ് നവീകരണം ഉണ്ടാക്കിയത് എന്ന് വാദിക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, ഈ മുസ്ലിയാര് തന്നെ ഷാർജയിൽ ചെന്നപ്പോഴും ഇപ്പൊ അടുത്ത് ബഹ്റൈൻ ചെന്നപ്പോ എന്താ ഇത്, പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന ജുമായിൽ ഇയാൾ പോയിട്ട് എന്ത് ചെയ്തു? ഖുത്ബ നടത്തി. ഖുത്ബ നടത്തുക മാത്രമല്ല, അത് വിവാദമായപ്പോ അതിനെ ന്യായീകരിച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പൊ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ മുജാഹിദുകളുടെ പ്രസംഗം കേട്ട് കേട്ടിപ്പോ എന്തായിച്ചാല് ഉദ്ഘാടനത്തിന്റെ അന്ന് പെണ്ണുങ്ങൾക്ക് പള്ളി തുറന്നു കൊടുക്ക, ഇന്ന് പെണ്ണുങ്ങൾ വരിക, അവിടെ സുന്നത്ത് നിസ്കരിക്കുക, പൈസ കൊടുക്ക പോ. കാരണം എന്താ? പെണ്ണുങ്ങളെ പൈസ പിടിക്കാനുള്ള പരിപാടിയാണ്. ഓരോ വക്കത്തിനും 2 rupees മൂല്യർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഇതും അലാലാവില്ല, ഒക്കത്തിനും വന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം പൈസയാണ് ഇവരുടെ പ്രശ്നം. ഇപ്പൊ നടുവണ്ണൂർ സുന്നി മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് സൗകര്യം കൊടുത്ത രംഗം നിങ്ങളൊന്ന് كريم نحن على ذن الرحيم فيقضى الله أحد لله مصدقا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد كما صليت على إبراهيم اللهم صل إلى حارنا وارفع لعبادنا يا رب العالمين ربنا آتنا അപ്പൊ ഹറാം ഹലാലാണ് ദിവസം പള്ളിയിൽ കാണുന്ന ദിവസം സുന്നി പെണ്ണുങ്ങൾക്ക് ഹറാമൊക്കെ ഹലാലായി കണ്ടോ. അതില് ഇസ്ലാമിക വേഷമൊന്നും പ്രശ്നമില്ല, അരക്കയ്യും മുറിക്കയ്യും ഒക്കെ ഇട്ട് പള്ളിക്ക് വരാം, കാരണം ഖുറാഫിയല്ലേ. കണ്ടോ, ഈ രൂപത്തിലാണ് സുഹൃത്തുക്കളെ. ഞങ്ങള് യഥാർത്ഥ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് വേറെ റൂമിൽ വന്ന് ആണുങ്ങളെ കാണാതെ അവർക്ക് പ്രത്യേകം ഒന്നും എടുക്കാൻ സ്ഥലം, പ്രത്യേക റൂമ്, പ്രത്യേക സ്ഥലം. ഇതോ ആണും പെണ്ണും മോരും മുതലി വെച്ച മാതിരി കണ്ട ഒരു പ്രശ്നമല്ല. എന്താ റെസീറ്റ് കൊടുക്കല് വാങ്ങല്? ജിബ്രീലും മീക്കയിലും ഒപ്പം ഇരിക്കണേ.
കാരണം ആണുങ്ങൾ പാടില്ലല്ലോ. പരപുരുഷൻ പരപുരുഷൻ പങ്കെടുക്കുന്ന പള്ളി അല്ലേ? ഒരു പരപുരുഷനും ഇല്ല, പടക്കെ മലക്കുകളായിരിക്കണം. കണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇതൊക്കെ തട്ടിപ്പാണ്. ഇവർക്ക് ഇവർക്ക് പണം കിട്ടുന്ന കണ്ട ആദർശ തടിയറ വെക്കാൻ യാതൊരു മടിയുമില്ല എന്നതാണ് വാസ്തവം. ഇപ്പൊ ഈ അറാദ് പള്ളിയിൽ, ബഹ്റൈനിലെ അറാദ് പള്ളിയിൽ പോയിട്ട് ഇയാൾ ജുമാ നടത്തിയത് യുവാദായി. അവിടെ പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ടിവിക്കാര് ചോദ്യം ചോദിച്ചു. എന്താ കാന്തപുരം പറഞ്ഞറിയോ? ലോകത്തെവിടെയും പെണ്ണുങ്ങൾ പള്ളി പോകുന്നില്ല എന്നാ കാന്തപുരം തന്നെ പറഞ്ഞു. ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. ആരോടായി പറയണേ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഖുറാഫികളില്ലേ? അവരെങ്കിലും ഇത് വിശ്വസിക്കോ? പക്ഷെ ഈ കൗമതാണ്. ഉസ്താദ് എന്ത് നുണയെന്ന് പറഞ്ഞാലും, നട്ട പാതിരാക്കിപ്പോ നട്ടുച്ചയാണെന്നാണ് പറഞ്ഞാലും അത് മിണുങ്ങുന്ന കുറേ ആളുണ്ട്. പക്ഷെ ഇത് കേട്ട് കേട്ട് മനസ്സാക്ഷിയുള്ളവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയില്ല പെണ്ണുങ്ങൾ പള്ളിയിൽ പോണേ? മുജാഹിദികളെയും ജമാഅത്തേയും ചില പള്ളിയിൽ, കേരളത്തിൽ മാത്രമേ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നു എന്നാ പറഞ്ഞ്. പക്ഷേ ഇയാളുടെ തൊലി ഉരിച്ച് കാണിച്ച് ഇയാളുടെ തന്നെ ശിഷ്യൻ ഹസ്സൻ സഖാഫി പ്രസംഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഉസ്താദ് പറഞ്ഞതിന്റെ പൊള്ളത്തരം ശിഷ്യൻ തന്നെ ഉപ്പും ചോറും കൊടുത്ത് വളർത്തി അവസാനം ഉസ്താദിന്റെ തനിനിറം മനസ്സിലാക്കി പുറത്തു പോയ ഹസ്സൻ സഖാഫി പൂക്കോട്ടൂര് അദ്ദേഹം പറഞ്ഞത്, അറാദ് പള്ളി സംഭവം വിശദീകരിച്ചത് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമാ, എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം, അന്വേഷിക്കാം, പഠിക്കാം. കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമാഅത്തിനും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിൽ, റൂമിന്റെ ഒരു ഭാഗത്ത് സത്യഭന്ദിസാഹ് എന്ന് പറയുന്ന ബോർഡ് കാണാം. അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം, മധുഹൻ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഒഴിവ് ചെയ്യുന്ന ഭാഗത്ത് മഹല്ലു നിസാഹ് എന്ന് പറഞ്ഞ് ഒഴിവ് ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയില് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ എ പി അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങളെ കണ്ടിയാണ് മൂപ്പര പരാതി. ഇത് സിറാജ് പത്രം. അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട നാട്ടിലെ ഉസ്താദ് അള്ളാഹു മർക്കദ. ഉസ്താദ് പറയാറുണ്ട് ചെലവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ, സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അതേസമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് ന്യായീകാല വസാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഖതീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ, ഇദ്ദേഹം ഒന്നുകൂടെ ചെയ്ത് കാറിൽ കയറി നേരെ മിഹ്റാബിന് സമീപം വന്നിട്ട് അത് വണ്ടി അടങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല, അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൊന്നുമില്ല. അയാൾക്ക് അത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. ഹട്ടിങ്ങെന്താ? ബഹ്റൈൻ കുപ്പലത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന. സുന്നി വിരുദ്ധ ഗൂഢാലോചന, പെണ്ണുങ്ങൾക്ക് ഖുതുബോധി കൊടുത്തത് പിന്നെ സുന്നി വിരുദ്ധരെ ഗൂഢാലോചന എന്നാ കേട്ടോ മനാമ. ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമാ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ അറിയിച്ചു. കേട്ടോ, ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമാക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കും പോലും ഞങ്ങള്? ഇയാള് പള്ളിയിൽ ചെന്നോന്ന് ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നോന്നാ. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബോന ഖതീബ് എന്നാല് ജുമാ ഖുതുബോലിയാ പോരെ, പിന്നെ പെണ്ണുങ്ങളുണ്ടോ നോക്കിയെടുക്കാം. അതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ എന്റെ ബാക്കി വായിച്ചു നോക്ക് എന്നിട്ട് പറയുന്നു, ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമാ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ രണ്ട് നിലയിലും പുരുഷന്മാർ മാത്രമാണ് പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ലു വച്ച നുണയാണ്. അയാളെ ശരിയാണത്,
വല്ലാഹി പറയാൻ പറ്റരുത്, വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മാ വല്ലാഹി കൂട്ടി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതാണ് കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാന്നത്. എന്താ ഈ പറഞ്ഞാട്ടം? സ്ഥിരമായി അവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെ കാര്യം പരിചയമുണ്ട്. എല്ലാ ജുമാക്കും വരാറുണ്ട്. ഇനി ഇയാൾ ഒപ്പം സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ? ഇയാൾ വന്നാന്ന് ഒരൊറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാർ ഇപ്പൊ എന്താ ധരിക്ക? സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണ്. എന്നാലും അതെല്ലാം സംഭവിക്കുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വസ്ത്രത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ കുത്തുമ്പോക്ക് എന്നാന്ന് പോകാൻ പറ്റൂലട്ടോ എന്ന് മറ്റേ ആളാണ്. ഇതല്ലേ പറഞ്ഞ അർത്ഥം? അപ്പോ സ്വന്തം ശിഷ്യൻ കൂടെ കിടന്നല്ല രാപ്പനി അറിയ അല്ലേ? വ്യക്തമായിട്ട് കാന്തപുരത്തിന്റെ തൊലിയുരിച്ച് സംസാരിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അയാൾ എന്താ പറഞ്ഞേ? അറാദ് പള്ളിയിൽ പെണ്ണുങ്ങൾ വന്നിട്ടില്ല എന്ന പൊട്ട പോയത്തം. കാരണം ഇവർ ജനങ്ങളെ പഠിപ്പിക്കണം എന്താ വെച്ചാല് ഇതുണ്ടോ, കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ. ഇങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട്. ഏറ്റവും വലിയ നുണയൽ ലോകത്ത് ഗീബൽസ് ആണ്. ഗീബൽസിന്റെ പോലും സെലക്ടഡ് ലൈസ് ഫോർ ഗീബൽസ് എന്നൊരു ബുക്കില്ല. പക്ഷെ ഇയാളെ പുസ്തകം ഉണ്ട്. ഈ തെരഞ്ഞെടുത്ത നുണകൾ ഒമ്പതാമത്തെ നുണ എന്താ അറിയോ? മുദ്ദ അഥവാ വാദം ഹക്കാണെങ്കിൽ അത് സ്ഥാപിക്കാൻ വേണ്ടി എത്ര കളവ് പറയലും അനുവദനീയമാണ്. സ്പീക്കേഴ്സ് ഫോറം ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് സ്പീക്കേഴ്സ് പ്രസംഗം കേൾക്കുന്ന ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു കൊടുക്കാണ്, ഒരു കാര്യം നമ്മളെ വാദം സത്യാണ് നമ്മക്ക് തോന്നിയാൽ അത് സ്ഥാപിക്കാൻ എത്ര നുണയും പറയുന്നു കുഴപ്പമില്ല. കണ്ടോ, ഈ രൂപത്തിൽ നുണ പറഞ്ഞ് ഇയാള് പറഞ്ഞില്ലപ്പോ, ചിലപ്പോ ഒന്നോഹി പറയും, ചിലപ്പോ സുമ ഒന്നോഹി പറയും, ചിലപ്പോ കല്ല് വെച്ച നുണ എന്നും പറയും. ഇതൊക്കെ മൂപ്പരെ സത്യത്തിന് എഴുതി പറയും. കല്ല് വെച്ച നുണ നുണ പറയുമ്പോ പറയും സുമോ ഒന്നോഹി ഒന്നോഹി. കണ്ടോ, അത് ശരി. മുനാഫിക്കുകളുടെ സ്വഭാവമാണല്ലോ. ഇത്തഹദു വൈമാനഹും ജുന്നതൻ, അവരവരെ സത്യശബ്ദങ്ങൾ ഒരു മറയായി സ്വീകരിച്ചിരിക്കുകയാണ് അസത്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി. കണ്ടോ, ഇതേതാ പുസ്തകം എന്നറിയോ? സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന കാന്തപുരത്തിന്റെ പുസ്തകമാണ്. ഇതിലെന്താ പറയുന്നത്? ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യം നേരിടുമ്പോൾ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധമില്ല. പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പാസ്പോർട്ടുള്ള കാന്തപുരത്തിന്റെ അർത്ഥം അറിയില്ല, ഫാൻസി ഡ്രസ്.